ഇൻട്രൊഡക്ഷൻ പറയാം. കൈവല്യ പാതാണ്, കൈവല്യ പാത. കൈവല്യ പാത എന്ന് പറഞ്ഞാല് ഇത് തുടങ്ങിയ കൈവല്യ പാത എന്ന് പറഞ്ഞാല് ഒന്നും കൈവല്യ പാത എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാതാണ്. കാരണം ഈ പാദത്തിലാണ് വേദാന്തത്തിന്റെ സർവസാരം എന്താണെന്നുള്ളത് വ്യക്തമാക്കാൻ കൈവല്യം എന്ന് പറഞ്ഞാൽ കേവലത. കേവലത എന്ന് പറഞ്ഞാൽ തനിച്ച് മറ്റൊന്നിന്റെ ആവശ്യം ഇല്ലാത്ത അവസ്ഥ. അത് ഏതിനാണ് എന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും പരിമിതിയുണ്ട്. കാലത്തിന്റെ ദേശത്തിൻ്റെതായിട്ടുള്ള പരിമിതി. അതുകൊണ്ട് അതിനൊന്നും തന്നെ കേവലത എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. പക്ഷെ അതൊക്കെ തന്നെ ഏതിൽ നിന്നുണ്ടായി വന്നതാണ്, ഏതൊന്നിൽ നിലനിൽക്കുന്നു, ഏതൊന്നിലെല്ലാം പോയി പഴയ അവസ്ഥയിലേക്ക് ലയിക്കുന്നു, അതൊക്കെ വാസ്തവത്തിൽ ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള അവസ്ഥ, സ്ഥായിയായിട്ടുള്ള അവസ്ഥ. നമ്മൾ സ്ഥിര സുഖവാസന എന്ന് ആദ്യം പറഞ്ഞു. സ്ഥിരത ഏതിനാണുള്ളത്, സുഖം ഏതിനാണ്? സുഖം ആത്മസ്വരൂപമാണ്, സ്ഥിരതയും ആത്മാവിന് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും സ്ഥിരതയില്ല. അപ്പൊ ഈ ആത്മസ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരാത്ത ഒരവസ്ഥ ഈ ലോകത്തിലുള്ള സകല പദാർത്ഥങ്ങൾക്കുണ്ട്. പക്ഷെ കാണപ്പെടുന്നതായിട്ടുള്ള ഈ അവസ്ഥയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. കാലത്തിൻ്റെ ഈ ദേശത്തിൻ്റെ എല്ലാം പരിമിതി. ആ കാലം മാറിയാൽ, ദേശം മാറിയാൽ ആ പദാർത്ഥത്തിൻ്റെ സ്വഭാവത്തിലും മാറ്റം വരും. അവസാനം ആത്യന്തികമായിട്ട് ഇതിന് പരിണമിച്ച് എവിടെ എത്തുക എന്ന് വെച്ചാൽ, പരിണമിച്ച് ഈ അവസ്ഥയിൽ എത്തിയത് എന്തോന്നാണ്, ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നാലോചിച്ചാൽ ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം ഉണ്ടെന്ന് നമുക്ക് ബോധിക്കേണ്ടി വരും. അപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആധുനിക മനുഷ്യ സയൻസ് വളരെയധികം പാടുപെട്ടു. ലോകത്തുള്ള പദാർത്ഥങ്ങൾ മുഴുവനും മാറ്റർ എനർജി രണ്ടാക്കി തിരിച്ചു നോക്കി ആദ്യം. പിന്നെ ഈ മാറ്ററിനെ അവർ മൂന്നാക്കി, ലിക്വിഡ് ഗ്യാസ് സോളിഡ് എന്ന് പറഞ്ഞു. എനർജിയെ മാഗ്നറ്റിസം, ഇലക്ട്രിസിറ്റി, ഗ്രാവിറ്റേഷൻ ഇങ്ങനെയൊക്കെ പലതായി തിരിച്ചു. അതിനുശേഷം പിന്നീട് സയൻസ് ഡെവലപ്പ് ചെയ്തപ്പോൾ സകല പദാർത്ഥങ്ങളും 110 മൂലകങ്ങളാന്ന് പറഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എല്ലാ മൂലകങ്ങളും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ മുതലായ മൂന്ന് പദാർത്ഥങ്ങളെ കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ സകല പദാർത്ഥങ്ങളും ഈ മൂന്നെണ്ണം കൊണ്ടാന്ന് പറഞ്ഞു. അവസാനം കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ലൈറ്റർ സ്മോളർ പാർട്ടിക്കിൾസിനെ കുറിച്ച് കണ്ടുപിടിക്കാനായി, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാലും, പ്രോട്ടോൺ എന്ന് പറഞ്ഞാലും, ന്യൂട്രോൺ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരുപാട് ക്വാർക്ക് പാർട്ടിക്കിൾസിനെ കൊണ്ട് അസംബിൾ ചെയ്യപ്പെട്ടതാണെന്ന് കണ്ടുപിടിച്ചു. രണ്ട് അപ്ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും കൂടി ഒരു പ്രോട്ടോണായി, രണ്ട് ഡൗൺ ക്വാർക്കും ഒരു അപ്ക്വാർക്കും ഒരു ന്യൂട്രോണാണ്. അങ്ങനെ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഒക്കെ ക്വാർക്ക് പാർട്ടിക്കിൾസ് കൊണ്ടാണെന്ന് മനസ്സിലായി. ഈ ക്വാർക്ക് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ വീണ്ടും അനലൈസ് ചെയ്ത് വരികയാണ് ഇപ്പോൾ. അവസാനം ഇപ്പം നമ്മൾ ഇലക്ട്രോണിക്സാണ്, ഇലക്ട്രോൺ അതായത് സിലിക്കോൺ ചിപ്സിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് കടത്തിവിട്ട സമയത്ത്, ഇലക്ട്രിസിറ്റി കടത്തിവിട്ട സമയത്ത് അതിൽ നിന്ന് അതിൻ്റെതായിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെതായ പരിമിതികളെ വിട്ട് അവർ ആ രാശിയൊക്കെ വിട്ടിട്ട് അവർ സ്വതന്ത്രമായി ഒഴുകാൻ തുടങ്ങി. അങ്ങനെയുള്ളതായ ഇലക്ട്രോണിക്സിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോണിക്സ് മുഴുവൻ ഇന്ന് കാണുന്നതായ അത്ഭുതം, ഇലക്ട്രോണിക് ലോകത്തിലുള്ള അത്ഭുതങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ചത്. പക്ഷേ ഇനി കുറേ കൂടെ കഴിയുമ്പോൾ അത് ഫോട്ടോണിക്സ് ആക്കാനുള്ള പരിപാടിയാണ്. ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്നതായ ഫോട്ടോണിക്സ് പ്രകാശ കണികകളാണ്. ഈ പ്രകാശ കണികകളെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു. ഇതൊക്കെ തന്നെ അത്രയധികം പ്രയാസമില്ലാത്ത വിധത്തിൽ അതിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് 10 കൊല്ലം കൂടി കഴിയുമ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ യുഗം കഴിഞ്ഞ് ഫോട്ടോണിക്സിലെത്തും. ഈ ഫോട്ടോണിക്സ് എത്തുന്ന സമയത്ത് ഇപ്പം തന്നെ നമുക്ക് അറിയാം ഒരു മുടിനാര ഇഴയുടെ 2 കോടിയിലൊരു അംശമാണ്, അതിനെയാണ് ഒരു നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ നാനോ പാർട്ടിക്കിൾസിനെ കൊണ്ടുള്ള അത്ഭുതങ്ങൾ ഇപ്പം അടുത്ത് തന്നെ വരാൻ പോകുന്നു. ഒരു ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നാനോ പാർട്ടിക്കിൾസിനെ കടത്തി വിട്ടാൽ മതി. അത് ശരീരത്തിനുള്ളിൽ എവിടെയാണ് ഈ ക്യാൻസർ പാർട്ടിക്കിൾസ് ഉള്ളതെന്ന് വെച്ചാൽ അതിനെ മുഴുവൻ നശിപ്പിച്ച് അതിൻ്റെ അയൽവക്കക്കാരായിട്ടുള്ള നോർമൽ ടിഷ്യൂ അറിയുക പോലും ചെയ്യാറ്, അതിനെ മുഴുവൻ നശിപ്പിച്ച് തിരിച്ചു വരും. അപ്പോൾ ചികിത്സാരംഗത്തും അതുപോലെയുള്ള ഇൻഡസ്ട്രിയലായിട്ടുള്ള പല കാര്യങ്ങളിലും, പല തിയറട്ടിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റൊക്കെ തന്നെ അതിലൊക്കെ തന്നെ വളരെ ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ പോകുകയാണ് അടുത്ത ഭാവിയിൽ തന്നെ. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും. പക്ഷെ അതിനും അതിൻ്റെതായിട്ടുള്ളൊരു കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞാൽ അതും നമുക്ക് തൃപ്തിയല്ലാതെ വരും. കാരണം
നമുക്ക് മറ്റ് പല കണികകളെയും ആശ്രയിച്ചുകൊണ്ടും പല ഗാഡ്ജറ്റ്സിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അതിന് അതിൻ്റെതായുള്ള പരിമിതികളുണ്ട്, കാലദേശങ്ങളുടേതായിട്ടുള്ള പരിമിതികൾ. പല ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ഇതിനെ മുഴുവനും മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരികയുള്ളൂ. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? സ്വാതന്ത്ര്യവാഞ്ഛ, സ്വാതന്ത്ര്യം ബോധമുള്ള മനുഷ്യന്, അതായത് എപ്പോഴും മനുഷ്യന് സ്വതന്ത്രനാവണം, സ്വതന്ത്രനാവണം. അപ്പോൾ ഏതെങ്കിലും ഒരു മെഷീൻ്റെ അടിമയായിരിക്കാൻ പോലും മനുഷ്യന് ഇഷ്ടമല്ലാതെ വരികയാണ്. ശാസ്ത്രത്തിൻ്റെ അടിമയായിരിക്കാനും മനുഷ്യന് ഇഷ്ടമല്ലാതെ വരികയാണ്. അപ്പോൾ കുറേ കഴിയുമ്പോഴാണ് ആ അസ്വതന്ത്രത ബോധ്യമാവുന്നത്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ആ ബസ്സിൻ്റെ വൈകല്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ ആ വൈകല്യങ്ങൾ ഇല്ലാത്തതായ ഒരു മെഷീൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ കാറ് കണ്ടുപിടിച്ചു. കാറിൽ കുറേ കൂടെ സുഖമായിട്ട് സഞ്ചരിക്കാം. അതും അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ മനസ്സിലായപ്പോഴാണ് പ്ലെയിനായി ഹെലികോപ്റ്ററായി, ഹെലികോപ്റ്ററിനേക്കാളും വലിയ പ്ലെയിനായി. പ്ലെയിനേക്കാളും പ്ലെയിനിലും അതെ, ഈ പുതിയ പുതിയ സൂപ്പർ സോണിക്കായിട്ടുള്ള പ്ലെയിൻസൊക്കെ വേണം, പെട്ടെന്ന് സഞ്ചരിക്കണം എന്ന് അറിയരുത് പറഞ്ഞാൽ അങ്ങനെയാണ്. അതും നമുക്ക് പോരാതെ വരികയാണ്. അപ്പം അതുപോലെ സയൻസിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് അതൊന്നും പോരാ, കാരണം അന്യാശ്രയം നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഈ ഒരാശ്രയം ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് എനിക്ക് തന്നെ ഇതൊക്കെ നടത്താൻ കഴിയണം എന്നൊരു തോന്നലാണ് നമ്മളുണ്ട്. അപ്പം ആ ഒരു തോന്നലേ പിന്നെ പ്രകടമായി തീരാ എപ്പോഴാണ്, ഈ ഫോട്ടോണിക്സിൻ്റെ ഏജും കൂടെ കഴിയുന്ന സമയത്താണ്. നാനോ പാർട്ടിക്കിൾസിനെ, നാനോ ടെക്നോളജി, ഫോട്ടോണിക്സിൻ്റെ ടെക്നോളജി ഒക്കെ പഴഞ്ചനാണ്, അതൊക്കെ നിരവധി ഘടകങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന അവസ്ഥ നമ്മളുള്ളിൽ ഉണർന്നു വരുന്ന സമയത്താണ് സ്വതന്ത്രമായിട്ടുള്ള മറ്റൊരവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ് മഹർഷിമാർ പണ്ടേ ചിന്തിച്ച് കണ്ടുപിടിച്ചത്. മഹർഷിമാർക്ക് പണ്ടേ തന്നെ ഇതൊന്നും ഈ ആപേക്ഷികമായുള്ള ഭാവങ്ങളൊന്നും സഹിക്കാൻ കഴിയാതെ അവർ പരമസ്വാതന്ത്ര്യം സാധ്യമാണോ എന്ന് നോക്കാൻ പോയിട്ടുള്ളവരാണ്. അവരങ്ങനെ കാട്ടിൽ പോയി ഗുഹയിലൊക്കെ ഇരുന്ന് കുറേ കാലം ധ്യാനം ചെയ്തതിന് ശേഷം ദേഹമണ്ഡലം വിട്ട്, മനോമണ്ഡലം വിട്ട്, ബുദ്ധിമണ്ഡലം വിട്ടിട്ട് അവർ പുതിയൊരു മണ്ഡലത്തിലെത്തി, ആത്മീയ മണ്ഡലം. ആത്മമണ്ഡലം എന്ന് പറയുന്ന സമയത്ത് അവിടെ അവർക്ക് വലിയ സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടിരുന്നു. ആനന്ദവും ജ്ഞാനവും സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടിരുന്നു. അറിവിന് യാതൊരു ക്ഷാമം അവിടെ ഇല്ല. സ്വാതന്ത്ര്യ സ്വരൂപിയാണ്, ജ്ഞാന സ്വരൂപിയാണ്, അതുപോലെ ആനന്ദ സ്വരൂപിയാണ്. അപ്പോൾ അവർക്ക് ഒന്നിനെ ആശ്രയിക്കേണ്ട, ആനന്ദത്തിന് വേണ്ടി പ്രപഞ്ചത്തിലെ ഒരു പദാർത്ഥത്തെ ആശ്രയിക്കേണ്ടി വരുന്നില്ല, ജ്ഞാനത്തിന് വേണ്ടി ഒരു പുസ്തകത്തെയോ ഒരു വസ്തുവിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. സ്വാതന്ത്ര്യം, നിർഭയത, അതിനും മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് പരിപൂർണ സ്വാതന്ത്ര്യമായി ഒന്നിനെ ആശ്രയിക്കേണ്ടി വരാത്ത അവരുടെ ആ ഭാവത്തെയാണ് കൈവല്യം എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ഒരു കൈവല്യാവസ്ഥ, ആ കൈവല്യപാദം എന്ന പാദമാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കേവലത എന്താണ്, കൈവല്യം എന്താണ്, ശാസ്ത്രകാരന്മാർക്ക് ഇനി കണ്ടെത്താൻ പോകുന്ന ഒരവസ്ഥ അതാണ്. ഈ നാനോ പാർട്ടിക്കിൾസും ഫോട്ടോണിക്സും ഒക്കെ കഴിഞ്ഞാൽ ഫോട്ടോണിക് പാർട്ടിക്കിൾസ്, ഫോട്ടോൺ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ തിരിച്ചറിയുന്ന സമയത്ത് അതിൻ്റെ അപ്പുറം എന്താണുള്ളതെന്ന് ആലോചിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഈ ബോധഗണികളെ കുറിച്ചുള്ള ഒരു സങ്കല്പം. ബോധഗണികൾ, അതായത് എവിടെയും ബോധമുണ്ട്, പ്രപഞ്ച ബ്രഹ്മാണ്ഡം മുഴുവനും ബോധമുണ്ട്. നമ്മൾ ചന്ദ്രമണ്ഡലത്തിലേക്ക് പോകുന്ന സമയത്ത് ഓക്സിജൻ ഇല്ല, അപ്പോൾ ഓക്സിജനൊക്കെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകും. അവിടുത്തെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉള്ള എല്ലാ സംവിധാനവും ഇവിടുന്ന് തന്നെ കൊണ്ടുപോകണം. ഓക്സിജനൊക്കെ കൊണ്ടുകൊണ്ട്, വെള്ളം കൊണ്ടുപോകുന്നുണ്ട്, കാരണം അവിടെ അതൊന്നുമില്ല. പക്ഷെ നമ്മൾ ബോധം കൊണ്ടുപോകാറില്ല, കാരണം എന്താണ്, ബോധം അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പം എല്ലാ സ്ഥലത്തും ഉള്ളതായ ഒരു വസ്തുതയാണ് ബോധം എന്ന് പറയുന്നത്. ആ ബോധം, ബോധം എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ സ്വരൂപം ബോധമാണെന്നാണ്. നമുക്ക് ബോധമുണ്ട്, കണ്ണുക്കൂടെ നോക്കിയാൽ നിറം രൂപങ്ങളൊക്കെ അറിയാൻ കഴിയുന്നു, ചെവിക്കൂടെ ചപല ശ്രുതികൾ അറിയാൻ പറ്റുന്നു, മൂക്കിലൂടെ ഗന്ധങ്ങൾ അറിയാൻ പറ്റുന്നു, നാക്കിലൂടെ രുചി അറിയാൻ പറ്റുന്നു, പിന്നെ തൊക്കിലൂടെ സ്പർശനം, ചൂട് തണുപ്പ്, പരിവരിപ്പ്, മൃദുലത ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നു. അപ്പോൾ അറിവിൻ്റെതായ കരണങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ കരണങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, പക്ഷെ അതിൽ കൂടെ അറിയുന്നവരാണ് മനസ്സാണ്. പക്ഷേ മനസ്സുണ്ടായിട്ടും കാര്യമില്ല, മനസ്സെവിടെങ്കിലാണെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ അറിയാറില്ല. അപ്പോൾ മനസ്സിനെ അറിയുന്നതായ മറ്റൊരു വസ്തുത, അതാണ് ബോധം എന്ന് പറയുന്നത്. ഈ ബോധത്തിന് എല്ലാറ്റിനെയും അറിയാനുള്ള കഴിവുണ്ട്, ബോധസ്വരൂപിയാണ്. ആ ബോധം സർവവ്യാപിയാണ്, ആ ബോധമാണ് വാസ്തവത്തിൽ ആകെയുള്ളത്. ആ ബോധം എല്ലാ സ്ഥലത്തും കടന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അധിക്കുക എന്നുള്ള ആത്മാവെന്ന്, അത് ബൃഹത്തായിരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിനെ ബ്രഹ്മെന്നും പറയും. അത് തന്നെ ആനന്ദം എന്നുള്ള വാക്കിന് വാക്കുകൊണ്ട് പറയപ്പെടുന്നു, ബോധനം കൊണ്ട് ബുദ്ധി എന്ന് തന്നെ പറയുന്നു, മനനം കൊണ്ട് മനസ്സ് എന്ന് പറയുന്നു. എല്ലാം തന്നെ ആ ഒരൊറ്റ ബോധം മാത്രമേ ഉള്ളൂ. ഈ ബോധം ഇപ്പോൾ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇല്ലാതാവുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഈ ഉറങ്ങിക്കഴിയുമ്പോൾ ഇല്ലാതാവുന്ന ബോധത്തെക്കുറിച്ചല്ല പറയുന്നത്. ഉറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ഹാർട്ട് അടിക്കുന്നു, ശ്വാസോച്ഛ്വാസം
വെണ്ണ മരുന്ന് നടക്കുന്നു, നമ്മുടെ ആഹാരമൊക്കെ ശരിക്കും വെണ്ണ മരുന്ന് ദഹിക്കുന്നു, ശരീരത്തിൻ്റെ ചൂട് മാറിപ്പോകുന്നില്ല, എല്ലാ കാര്യങ്ങളും ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ അതില്ലാതെ നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ബോധം ഇല്ലാതാവുന്ന സമയത്തും ബോധപൂർവ്വം പ്രവർത്തിക്കുന്ന മറ്റൊരു ബോധമുണ്ട്, അത് ഒരിക്കലും 24 മണിക്കൂറും നമ്മുടെ ഈ ബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് ആ ബോധത്തെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ കൃമികീടാദികൾക്കും ഭക്ഷ്യമൃഗാദികൾക്കും സസ്യലതാദികൾക്കും നമുക്കും ജ്ഞാനിക്കും വൈജ്ഞാനിക്കും എല്ലാവർക്കും ആ ബോധം ഒന്ന് തന്നെയെന്നാണ്. പക്ഷെ ആ ബോധത്തെ അറിയുന്നു ചിലവർ. ഇപ്പോൾ സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്ന ലോകത്തെ കാണുന്നതായ ഒരു ബോധമുണ്ട്. ആ സ്വപ്ന ലോകത്തിൽ ഒരു മനസ്സുണ്ട്, ഒരു ബുദ്ധിയുണ്ട്, ഒരു ശരീരമുണ്ട്, അത് ക്ലേശിക്കുന്നു അല്ലെങ്കിൽ സുഖിക്കുന്നു ദുഃഖിക്കുന്നു ഒക്കെ കാണുന്ന ബോധമുണ്ട്. ആ ബോധത്തിനെ അതൊന്നും ബാധകമല്ല, ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നം ഉണർന്നു കഴിഞ്ഞാൽ ഓ അതൊന്നും ഇല്ലാത്തതെന്ന് ബോധിച്ചു. അപ്പോൾ സ്വപ്നം ഉണർന്നു കഴിഞ്ഞപ്പോഴല്ലേ ജാഗ്രത അവസ്ഥയും കാണുന്നത് ആ ബോധം തന്നെയാണ്. അപ്പോൾ ആ ബോധത്തിലാണ് സ്വപ്നം, ആ ബോധത്തിലാണ് ഈ ജാഗ്രത അവസ്ഥ. സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലായ്മയെ പ്രാപിക്കുന്ന സമയത്തും സുഷുപ്തിയും വാസ്തവത്തിൽ ആ ബോധം ബോധിക്കുകയാണ്, സുഷുപ്തിയും ബോധിക്കുന്നു. അപ്പോൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂന്ന് അവസ്ഥകൾ മാറി 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 ഇങ്ങനെ ചക്രികയായിട്ട് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ആ മൂന്നിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായ ബോധത്തിന് അതിന് തുര്യൻ എന്നുള്ള പേരും പറയുന്നു. നാലാമൻ മൂന്നിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന നാലാമെന്നുള്ള തുര്യൻ. ആ തുര്യാവസ്ഥയിൽ തുര്യാവസ്ഥയ്ക്ക് യാതൊരു മാറ്റമില്ല. ജാഗ്രത സ്വപ്നം സുഷുപ്തിയും പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ്, സുഖ ദുഃഖങ്ങൾക്കും വിധി നിഷേധങ്ങൾക്കും ശരി തെറ്റുകൾക്കും ഒക്കെ തന്നെ വിധേയമാണ്. പക്ഷെ അതൊന്നും ഈ തുര്യനെ ബാധിക്കുന്നില്ല, ബോധത്തെ ബാധിക്കുന്നില്ല. ആ ബോധമാണ് അനന്തമായിട്ടുള്ള മഹാബോധം. ആ ബോധത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്നെന്താണ്, ആ ബോധം തന്നെ ബാഹ്യമായി ചലിച്ചിട്ടാണ് ഈ പ്രകൃതിയായി തീരുന്നത്, പ്രാതിഭാസികമായി ഈ പ്രപഞ്ചമായി തീരുന്നത്, ഈ ബ്രഹ്മാണ്ഡമായി തീരുന്നതൊക്കെ ആ ബോധം തന്നെ ചലനാത്മകതയെ പൂണ്ടിട്ടാണ്. പാദോ അസ്സി വിശ്വ ഭൂതാനി ത്രിപാദോ ദിവ്യ, ചെറിയൊരംശം വിരാട് പുരുഷൻ എന്നൊക്കെ അതിനെ പറയുന്നു. ഈ ബോധം തന്നെ പറയും, മഹാബോധത്തെ പറയുന്നു, ബ്രഹ്മെന്നു അതിനെ പറയുന്നു, ആത്മാവെന്നു അതിനെ തന്നെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിലെ ഈ ചെറിയൊരു ഭാഗത്തുള്ള ചലനാത്മകതയാണ് ഈ മഹാബ്രഹ്മാണ്ഡത്തിൻ്റെതായിട്ടുള്ള പ്രതീകത്തെ തോന്നിപ്പിക്കുന്നു. പക്ഷെ ആ സമയത്തും ആ ബോധം നിശ്ചലമായിട്ട് ഇതിനെ നോക്കിക്കണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പദാർത്ഥം ചലിക്കുന്ന ഒരു ബോധത്തിൻ്റെ ഒരു വശം ചലിക്കുന്നതായി തോന്നുന്ന സമയത്ത് ആ ചലനാത്മകത ഗുണങ്ങളെ പ്രതിപാദിപ്പിക്കുന്നു, പ്രകൃതി ഗുണങ്ങളെ, ഒരുപാട് ഗുണങ്ങളെ പ്രതിപാദിപ്പിക്കുന്നു, നാമരൂപങ്ങളെ പ്രതിപാദിപ്പിക്കുന്നു. അത് ബ്രഹ്മാണ്ടായിട്ടിങ്ങനെ അതിനെ നോക്കിക്കാണാൻ വേണ്ടി അതേ ബോധം തന്നെ നിശ്ചലമായിട്ട് ഈ ചലിക്കുന്ന പ്രകൃതിയുടെ അന്തര്യാമിയായിട്ട് നിശ്ചലമായിട്ട് ഈ പ്രതിഭാസിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ കണ്ടു രസിക്കാൻ വേണ്ടി അന്തര്യാമിയായിട്ട് വന്നു. അപ്പോൾ അന്തര്യാമി എന്നുള്ള ആന്തരികമായ ഇൻട്രിൻസിക് ഇമ്മൊബൈൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്, അത് തന്നെ ബാഹ്യമായിട്ട് മൊബൈൽ എക്സ്ട്രിൻസിക് എൻറ്റിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള രണ്ട് വശങ്ങളെത്തിയിരുന്നു. രണ്ട് വശം അതിൽ ആ രണ്ടു വാസത്തിൽ ഒന്ന് തന്നെയാണെങ്കിലും ചലിക്കുന്നത് കൊണ്ട് പ്രകൃതിയെ ഗുണങ്ങളെ പ്രതിപാദിപ്പിച്ച് ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ പ്രതീതിയെ ജനിപ്പിക്കുന്നത്, അത് തന്നെ നിശ്ചലമായി അന്തര്യാമിയായിട്ടിരുന്നുകൊണ്ട് ഈ ഇതിനൊക്കെ കണ്ട് രസിക്കുന്നു. ഈ പ്രാതിഭാസികമായിട്ടുള്ള ലോകത്തിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിൽ ആ ഗുണങ്ങളൊന്നും ബാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അന്തര്യായ്മയെ വർത്തിക്കുന്നതായിട്ടുള്ള ആ ബോധം പരമ സ്വതന്ത്ര സ്വരൂപിയാണ്. അതിനൊക്കെ കണ്ടു രസിക്കാനുള്ള കഴിവുണ്ട്. കാഴ്ചമംഗലാകെ പോകുന്ന സമയത്ത് മൃഗങ്ങളൊന്നും നമ്മളെ ഉപദ്രവിക്കാത്ത ഒരവസ്ഥയിലാണ് നമുക്ക് നടക്കാൻ പറ്റുക. അതുകൊണ്ട് നമുക്ക് അതിനെ രസിപ്പിക്കാൻ പറ്റുന്നു. പക്ഷേ അതിന് ഏതെങ്കിലും ഒന്ന് പുറത്തിയാടിക്കഴിഞ്ഞാൽ നമുക്ക് രസിക്കാൻ പറ്റില്ല, നമ്മളത് ബാധിക്കുന്നു. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡത്തിലെ പ്രതിഭാസങ്ങളൊന്നും തന്നെ അന്തര്യാമിയായിട്ടിരിക്കുന്ന നിശ്ചലമായിട്ടിരിക്കുന്ന കണ്ടു രസിക്കാൻ വേണ്ടിയിരിക്കുന്നതായ അതേ ബോധത്തെ ബാധിക്കുന്നില്ല എന്നുകൊണ്ടാണ് നമുക്കതിനെ രസിക്കാനുള്ള കഴിവ് ഉണ്ടാവുന്നത്. അർത്ഥം ഈ ബോധം അനന്തമായിട്ടുള്ള ഈ ബോധം ബ്രഹ്മം എന്നതിനെ പേര് പറയുന്നു. ബ്രഹ്മം ബോധസ്വരൂപിയാണ് ബോധം എന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് കൂടുതൽ വ്യക്തതാവുക ബോധം എന്നുള്ളൊരു വാക്കാണ്. ഈ ബോധത്തിൻ്റെ ചലനാത്മകത ബോധഗണികളായിട്ട് ബ്രഹ്മാണ്ടായിട്ട് പ്രകാശിക്കുന്നു. അതിനെ കണ്ടു രസിക്കാൻ അന്തരിയാമിയായിട്ട് അതേ ബോധം തന്നെ നിശ്ചലമായിട്ട് ഇരിക്കുന്നു. അങ്ങനെ എന്തൊക്കെ കാണാനുണ്ടോ അത് മുഴുവനും ആദ്യം ചലിക്കുന്ന ഊർജ്ജഗണികളായിട്ട് അതിനെ കൂടിച്ചേർന്ന് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോണായിട്ട് പിന്നെ ആറ്റംസ് ആയിട്ട് മിനറൽസ് ആയിട്ട് പിന്നെ കൃമികീടാദികളായിട്ട് സസ്യലതാദികളായിട്ട് പക്ഷുമൃഗാദികളായിട്ട് മനുഷ്യരായിട്ട് മനുഷ്യരായ യജ്ഞാനികളായിട്ടും ഒരു 700 അജ്ഞാനി ജന്മം 70 ജ്ഞാനി ജന്മം 7 ജീവൻമുക്താവസ്ഥ കഴിഞ്ഞ് വീണ്ടും നിശ്ചലത്ത് ജീവൻമുക്തി ആ ചലിക്കുന്ന പ്രകൃതി നിശ്ചലമായി ആ ബോധത്തിലെ ചലനം നിന്ന് വീണ്ടും ആ നിശ്ചലമായിട്ടുള്ള മഹാബോധമായി
മാറുകയാണ്. അപ്പോൾ അതാണ് പ്രപഞ്ചത്തിൻ്റെതായ രീതി. എന്തൊക്കെയുണ്ടോ അന്തർലീനമായിട്ടുള്ള മഹാവൈഭവങ്ങൾ അവയൊക്കെ പ്രകടമാക്കി കണ്ടു രസിക്കാനുള്ള പദ്ധതിയാണ് പ്രപഞ്ച സൃഷ്ടി എന്ന് വേദത്തിൽ അവിടെ ഇവിടെയുള്ള സൂചന വെച്ച് നോക്കിയാൽ നമുക്ക് ബോധിക്കാൻ കഴിയും. അങ്ങനെ അത് കഴിഞ്ഞു. അതേ സമയത്ത് അപ്പോഴും നിരവധി ബോധഹണികൾ ഇങ്ങനെ ബോധഹണികൾ പദാർത്ഥങ്ങളുടെ ഭ്രാന്തിയെ ജനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ചാക്രികമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. നമ്മുടെ ബോധമാണെങ്കിൽ ആ ബോധത്തിന് ഇതൊന്നും ബാധിക്കുന്നില്ല, കണ്ടു രസിക്കാൻ വേണ്ടിയുള്ള പദ്ധതി മാത്രമാണ്. പക്ഷേ അന്തര്യാമിയായിട്ടിരിക്കേണ്ടതായ നമ്മൾ അത് വിസ്മരിച്ച് ബാഹ്യമായ ചലനാത്മകമായ പ്രകൃതിയിൽ പെട്ടതാണ് ശരീരം മനസ്സും ബോധം. അതൊക്കെയാണ് ഞാൻ എന്ന ധരിതാരനെ കഴിവപ്പെട്ടതുകൊണ്ട് പ്രപഞ്ച പ്രതിഭാസത്തിലുള്ളതായ ദോഷങ്ങൾ മുഴുവനും എൻ്റെതായിട്ട് എനിക്ക് അനുഭവപ്പെടുക. അതായത് പ്രകൃതിയിൽ ശരീരത്തിന് എന്തെല്ലാം പരുക്കുകൾ പറ്റുന്നു അതൊക്കെ എനിക്ക് പറ്റുന്നു എന്നുള്ള മാതിരി അതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ളതായ ശ്രമമായി പിന്നെ അവരെ മാനസിക തലത്തിലുള്ളതായ എന്തൊക്കെ വൈകല്യങ്ങളുണ്ട് അത് മുഴുവൻ എൻ്റെ വൈകല്യങ്ങളാണെന്ന് വിചാരിച്ച് അതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ളതായ ശ്രമമാണ് പിന്നീട്. അവരെ ബുദ്ധികാലത്തിലുള്ള ജ്ഞാനജ്ഞാനങ്ങളെ സംബന്ധിക്കുന്നതായിട്ടുള്ള പരിഹാരങ്ങൾ പ്രശ്നപരിഹാരങ്ങളാണ് ബുദ്ധികാലത്തിലെ കർമ്മങ്ങൾക്ക് കാരണമായിത്തീരുന്നത്. അങ്ങനെ നിരവധി ജന്മന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു, ദുഃഖിച്ചും ദുരിതം അനുഭവിച്ചുകൊണ്ട് നിരവധി ജന്മങ്ങൾ എടുത്തുകൊണ്ട്. പക്ഷെ അവസാനം ബോധ്യമാണ് അന്തര്യാമിയാണ് ഞാൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മവരണാദികളും മറ്റൊന്നും എനിക്ക് ബാധമല്ലാന്നു, അതിലെ വൈകല്യങ്ങളൊന്നും എൻ്റെതല്ലാന്നു ഒക്കെ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി അന്തര്യാമിയാണ് ഞാനെന്ന് ആ സ്ഥാനം മാറിയതാണ് കുഴപ്പത്തിന് കാരണം. അതുകൊണ്ട് ആ സ്ഥാനം ഒന്ന് തിരിച്ച് ചെരിപ്പെടുത്തുക അത്രയും ഉണ്ട്. ഉപനിഷത്ത് എന്നാണ് പ്രോപ്പർ പൊസിഷനിങ്. ആ പൊസിഷൻ ഒന്ന് മാറ്റുക, നമ്മുടെ സ്ഥാനം ഒന്ന് മാറ്റി ഇരിക്കേണ്ട സ്ഥലത്തേക്ക് ആവുക. അപ്പോൾ ഇതൊന്നും ബാധിക്കാത്ത അവസ്ഥയാണെന്നും അത് കണ്ടു രസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും നമുക്ക് ബോധ്യമാവും. അതാണ് ഇപ്പം മോചനം എന്നുള്ളതുകൊണ്ട് മോശം എന്നുള്ളതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്ഥാനം പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ കണ്ടു രസിക്കാവുന്ന സ്ഥാനം ഏതാണോ ആ സ്ഥാനത്തേക്ക് നമ്മുടെ ബോധത്തെ കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ അതൊക്കെ രസമാണ്. അല്ലാതെ ജന്മമില്ലാതാക്കലോ ഇതൊന്നും വേണ്ടാന്ന് വെക്കലോ ഒന്നുമല്ല മോശം എന്ന് പറയാം. സ്ഥാനതമായിട്ടുള്ള മഹാ ബോധത്തിലെ ചലനാത്മകമായ പ്രതിഭാസം കാണിക്കുന്നതായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ കണ്ട് അമ്പരക്കാർ രസിക്കുക, യഥാവാനസ്യ മഹിമ ഇതൊക്കെ അതിൻ്റെ മഹിമകളായിട്ട് കാണാനും ഉള്ളൊരു സുവർണാവസരമാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമിജി പറയുന്നു അത് സൗകര്യം കിട്ടുകയാണെങ്കിൽ ആയിരക്കണക്കിലോ 500 കണക്കിലോ ജന്മെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നത്. കാരണം അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയെ ബാധിക്കൊണ്ടാണ് നമുക്കതൊക്കെ ക്ലേശമായിട്ട് ഇനി ജന്മം വേണ്ടാന്നൊക്കെ തോന്നാൻ കഴിയുന്നത്. നമ്മുടെ മോക്ഷം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ബാധിക്കാത്ത കണ്ണി രസിക്കാൻ കഴിയുന്നതായിട്ടുള്ള അവസ്ഥ. ഭാഗവത്തിൽ പരീക്ഷത്തിന് ഇതാണ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. 7-ാം ദിവസമായപ്പോഴേ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമല്ല ഇന്ദ്രിയങ്ങളല്ല മനസ്സല്ല ബുദ്ധിയല്ല അന്തര്യാമയുള്ള ആത്മാവാണ്. ആത്മാവ് കർമ്മം ചെയ്യുന്നില്ല, കർമ്മവരെ അനുഭവിക്കുന്നില്ല. ശരീരവരെ വിദ്യാർത്ഥികളാണ് കർമ്മം ചെയ്യുന്നത്, കർമ്മവരെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അലയോ പരീക്ഷത്തെ അങ്ങ് ഇതിൽ നിന്നും ഭാഗവാക്കല്ല, അങ്ങ് നിത്യമുക്തരായതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ മാത്രമാണ് തെളിച്ചു കൊടുത്തു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ബന്ധനങ്ങളൊക്കെ തീർന്നു. അദ്ദേഹത്തിന് ബുദ്ധിയായി പാമ്പ് വന്ന് കടിക്കുന്ന സമയത്ത് കണ്ട് രസിക്കാനുള്ളതായ സാക്ഷിഭാഗത്തോടു കൂടിയിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നത്. അങ്ങനെ കേവലമായിട്ടുള്ള മോഡേൺ സയൻസിന് ഈ ബോധഗണികളെ സംബന്ധിക്കുന്നതായ അറിവാണ് അവസാനം കിട്ടാൻ പോകുന്നത്. ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണം മുഴുവനും ധ്യാനത്തിലായിരിക്കും. അഷ്ടൈശ്വര സ്ഥിതികളും മറ്റൊക്കെ ആയിരിക്കും അവരുടെ പരീക്ഷണശാലയിൽ. അവരുടെ കോളേജിലെ സ്കൂളിലെ കുട്ടികളൊക്കെ ധ്യാനിക്കലായിരിക്കും അന്നത്തെ. അപ്പോൾ കുറേ ധ്യാനിച്ച് അവരതിൻ്റെ അന്തര്യാമിയായിട്ടുള്ള അവസ്ഥ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. ക്ലെയർവോയൻസ്, ക്ലെയർ ഓഡിയൻസ്, സൈക്കോകൈൻസ്, സൈക്കോമെട്രി, ടെലിപ്പതി, ഇങ്ങനെ എല്ലാ അറിവുകളും. അതായത് ഇവിടുന്ന് അങ്ങ് ഇവിടുന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് റീഅസംബിൾ ചെയ്യാൻ പറ്റും. ആകാശഗമനം, വെള്ളത്തിനടിയിൽ ഈ കൂടെ ഇങ്ങനെയൊക്കെയുള്ള യോഗ്യമാർ കാണിക്കുന്നതായിട്ടുള്ള സകല കഴിവുകളും 3-ാം അധ്യായം പതഞ്ജലി യോഗസൂത്രം പറയുന്നതായിട്ടുള്ള എല്ലാ കഴിവുകളും നമുക്ക് ഇവിടുന്ന് ചെറിയ ട്രെയിനിങ് കൊണ്ട് സാധിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ വിദ്യാഭ്യാസം 10-25 കൊല്ലം കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ചെറിയ ജോലി കിട്ടാനും കുറേ കാശ് ഉണ്ടാക്കാനും. ആ കാശ് കൊണ്ട് ആഹാരപദാർത്ഥങ്ങൾ വാങ്ങി ഒരു വീടും വെച്ച് കഴിയാമെന്നുള്ള ധാരണയിലാണ്. പക്ഷേ ഇത്രയും കാലം വേണ്ട, ഒരു 8-12 വയസ്സാകുമ്പോഴേക്കും തന്നെ ഈ എല്ലാ കാര്യങ്ങളും, ഈ ബസ്സിൽ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ആഹാരവും കഴിക്കേണ്ട ആവശ്യമില്ല, സൗരോർജ്ജം നേരിട്ട് വിഗ്രഹിക്കാനുള്ളതായ കഴിവ് നമ്മുടെ പ്രണമയ ശരീരത്തിൽ ഉണ്ടാക്കാനും ഒക്കെ തന്നെ കഴിയും ഈ ഒരവസ്ഥയിൽ. അതാണിപ്പോൾ സയൻസിൻ്റെ അത്യന്തികമായ അവസാനത്തെ അവസ്ഥയിൽ നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. അന്ന് മാത്രമാണ് ഈ കൈവല്യവാദം എന്നുള്ള പദത്തിൻ്റെ മാറ്റം എത്ര കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുക. അതുകൊണ്ട് ഈ കൈവല്യവാദം എന്ന് പറഞ്ഞാൽ ഈ 4-ാം അധ്യായത്തിൽ
പന്തിരി മഹർഷി 34 സൂത്രങ്ങളിലായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വസ്തുതകളൊക്കെ വ്യക്തമാക്കും. അതിൽ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് ദൃശ്യങ്ങളും ദൃഷ്ടാവും. ദൃശ്യം ദൃഷ്ടാവും, സിയർ ആൻഡ് ദ സീൻസ്. ഈ സീൻസ് ആണ് ഈ പ്രപഞ്ചം മുഴുവനും. അതൊക്കെ ബോധഗണികളുടെ സംഘാതങ്ങളെ കൊണ്ടാണ് തോന്നിപ്പിക്കുന്നത്. നേരെ മറിച്ച് സിയർ എന്ന് പറഞ്ഞാൽ അതേ ബോധം തന്നെ, യാതൊരു ചലനമില്ലാതെ നിശ്ചലായിട്ടിരിക്കുന്ന മഹാബോധമാണ്. അപ്പൊ അതാണ് ഞാൻ എന്ന ബോധം. നമുക്ക് ഉണ്ടാവാൻ എന്താ വേണ്ടത്? നിശ്ചലത്വത്തെ സ്ഥാപിക്കും. നിശ്ചലത്തെ ജീവത്വം എന്ന് പറഞ്ഞാൽ ചെല്ലാത്ഭതയാണ്. നിശ്ചലത്വം എന്ന് പറഞ്ഞാൽ ജീവ മുക്തിയാണ്, ജീവൻ മുക്തി. അതുകൊണ്ട് നിശ്ചലത്വത്തെ ആചരിച്ചു കഴിഞ്ഞാൽ 10-12 വർഷം കൊണ്ട് ഇതൊക്കെ സാധിക്കാവുന്നതാണെന്ന്. സയൻസിൻ്റെ അവസാനത്തെ പോക്ക് അങ്ങോട്ടായിരിക്കുന്നു. അങ്ങനെ ഇപ്പം തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പതഞ്ജലി മഹർഷി നമ്മുടെ മഹർഷിമാരെല്ലാം തന്നെ പണ്ട് തന്നെ ഉന്നതമായ അവസ്ഥയെ തിരിച്ചറിയാൻ വേണ്ടി വെറുതെ ഒരു സ്ഥലത്ത് ഏകാന്തതയിൽ ഇരുന്ന് നിശ്ചലത്വം അഭ്യസിച്ച് അവരിതൊക്കെ സാധിച്ചു കഴിഞ്ഞ് മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ സാധിക്കാവുന്ന പരമമായിട്ടുള്ള പുരുഷാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ബുദ്ധിയായി അവസാനം ആത്മസ്വരൂപികളായി മഹാബോധത്തിൻ്റെ അവകാശികളായി തീരുമ്പോൾ എന്തെല്ലാമാണ് നമ്മുടെ സ്വാതന്ത്ര്യം, ആനന്ദം, ജ്ഞാനം എന്നും അവർ വ്യക്തമാക്കി പരിപൂർണമായിട്ടുള്ള സമ്പൂർണ്ണ ശാസ്ത്രമാക്കിയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഡേൺ സയൻസ് ഗവേഷണം ചെയ്ത് ഏകദേശം ഇപ്പം അതിൻ്റെ ഒരു കാൽഭാഗം വരെ എത്തിയിരിക്കുകയാണ്. ബാക്കിയും കൂടെ ആകുമ്പോൾ മോഡേൺ സയൻസിനും ഋഷീശ്വരന്മാരുടെ പിന്നാലെ അവരുടെ പ്രമാണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു ഘട്ടമാണ് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ കൈവല്യകാലത്തിലെ 34 ശ്ലോകം നോക്കുന്നു, സൂത്രങ്ങളെ നോക്കുന്നു. ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിലൊന്ന് പറയാൻ നോക്കാം. ഓഫർ വായിച്ചു കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ പറയാണ്. ജന്മ ഔഷധ ഔഷധി മന്ത്ര തപ സമാധിജ സിദ്ധയ സമാധിജ സിദ്ധ. 5 ജന്മം കൊണ്ടും ഔഷധം കൊണ്ടും, ജന്മ ഔഷധ മന്ത്രം കൊണ്ടും തപസ്സുകൊണ്ടും സമാധി കൊണ്ടും ഇത് സാധിക്കുന്നതാണ്. ഏത് സാധിക്കും? ഈ കൈവല്യാവസ്ഥ. കൈവല്യാവസ്ഥയ്ക്ക് വേണ്ടി 4 മാർഗങ്ങളാണ് പറയുന്നത്. ഒന്നെന്താണ്? ജന്മനം. അതായത് മുൻ ജന്മങ്ങളിൽ ചെയ്ത തപസ്സിൻ്റെ ഫലമായിട്ടോ എന്തോ അങ്ങനെയാണ് സാധാരണയായിട്ട് ആൾക്കാർ പറയാറുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ഈ ജന്മം, ഇപ്പം അച്ഛൻ ധാരാളം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വീട്ടിൽ ജനിക്കുന്ന കുട്ടി ജന്മന കോടീശ്വരനാണ്. അതുപോലെ അപ്പോൾ അത് അതിൻ്റെ മുൻജന്മ കർമ്മമായിരിക്കാം എന്നാണ് നമ്മൾ സാധാരണയായിട്ട് ധരിക്കാറ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത തപസ്സിൻ്റെ ഫലമായിട്ട് ഈ കേവലാവസ്ഥ ബോധിക്കേണ്ടതായിട്ടുള്ള ഘട്ടം എത്തുന്ന സമയത്ത് മരണപ്പെടെ ജീവിതം അവസാനിക്കുകയും ചെയ്യുന്നത് രണ്ടാമത് ജനിക്കുമ്പോൾ തന്നെ അതോടുകൂടി ജനിക്കുക. അപ്പോൾ ജന്മന മുക്കതരായിട്ട് ചിലവർ ഈ കൈവല്യാവസ്ഥ കിട്ടിയതായിട്ട് കാണും. പിന്നെ ഔഷധിയാണ്. ഔഷധി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള പദാർത്ഥങ്ങളുണ്ട്. അതായത് സോമരസം എന്നൊക്കെ പറയുന്ന മാതിരി അതുകൊണ്ടും അത് അതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സേവ കൊണ്ട് ബോധോദയം ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്, വിമർശകന്മാരായിട്ടുള്ളവർ ഈ സോമരസം എന്നൊക്കെ പറയുന്നത് കഞ്ചാവാണ്, LSD ആണ് എന്നൊക്കെ അബോധം പറയാറുണ്ട്. കഞ്ചാവാണ്, LSD ആണ്. പക്ഷെ അങ്ങനെയല്ല, സോമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നും ഒന്ന് പിന്നെ സ്റ്റോപ്പ് ചെയ്യാം. സോമരസം എന്ന് പറഞ്ഞാൽ കഞ്ചാവാണ്, LSD ആണ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ആ സംശയം തീർക്കാൻ വേണ്ടി 1-2 യാഗസ്ഥലങ്ങളിൽ സോമലത ശരിക്കും പ്രദർശിപ്പിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു. ആ സംശയം തീർക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഔഷധം കൊണ്ട്, പല ഔഷധങ്ങളെ കൊണ്ട്, ജന്മൌഷധം, മന്ത്രങ്ങളെ കൊണ്ട്. മന്ത്രം എന്ന് പറഞ്ഞ സൗണ്ട് വൈബ്രേഷൻസ് ആണ്. അതായത് തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കാൻ ചില പ്രത്യേക സൗണ്ട് വൈബ്രേഷൻസ് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സാത്വിക ഭാഗത്തെ, രാജസീയ ഭാഗത്തെ, താമസിക ഭാഗത്തെ ഒക്കെ ഉദ്ദീപിപ്പിക്കുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ, തരംഗങ്ങളുണ്ട്. അപ്പോൾ ഈ സാത്വിക ഭാഗത്തെ ഉദ്ദീപിച്ച് കഴിഞ്ഞാൽ സ്വരൂപജ്ഞാനം സ്വാതന്ത്ര്യം ഉണ്ടാവും. ആത്മബോധം തെളിയും. ഇൻഡയറക്റ്റായിട്ട് നമുക്ക് നമ്മൾ ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടാകും. പക്ഷേ അത് സാക്ഷാത്കരിക്കാൻ പിന്നെ കർമ്മങ്ങൾ കഴിയണം എന്നുള്ളത് താമസിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി തീരുകയും ചെയ്യും. മന്ത്രം കൊണ്ട്, മന്ത്രം വലിയൊരു ശാസ്ത്രമാണ്. മന്ത്രശാസ്ത്രം പലതിനും മന്ത്രങ്ങൾ ഉപയോഗിക്കാം. സൗണ്ട് വൈബ്രേഷൻ പല കാര്യങ്ങളും, ഇപ്പോൾ കിഡ്നിയിലെ കല്ലൊക്കെ പൊടിച്ചു കളയുന്ന ശബ്ദം കൊണ്ടാണ്, ശബ്ദാരംഗങ്ങളെ കൊണ്ടാണ്, ലിത്തോട്രിപ്സി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രായോഗികമായിട്ട് ഇപ്പോൾ
വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന മാതിരി തന്നെ പലേതിലും ശബ്ദങ്ങളെ ശബ്ദാരംഭങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മന്ത്രത്തിൻ്റെ ഒരു വലിയ ശാസ്ത്രമാണ്. മന്ത്രം കൊണ്ട് പലതും നമുക്ക് സാധിക്കുന്നു. ജന്മം, ഔഷധം, മന്ത്രം, തപസ്, തപസ് തപസ് എന്ന് പറഞ്ഞാലേ ഇപ്പോൾ വെള്ളം തിളക്കണമെങ്കിൽ ഇത്ര ഡിഗ്രി ചൂടാവണം എന്നൊരു കണക്കുണ്ട്. ഈ ഇരുമ്പ് ഉരുകണമെങ്കിൽ ഇഗ്നീഷ്യം പോയിന്റ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഇത്ര വേണം എന്നൊരു കണക്കുണ്ട്. അപ്പോൾ അതുപോലെ തപ എന്ന് പറഞ്ഞാൽ ചൂട് എന്നൊരു കണക്കാണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കാന്തി, ഒരു കാര്യത്തിന് വേണ്ടി ഏകാഗ്രത. ഇത്രയും കാലം ഒരു കാര്യത്തിൽ ഏകാഗ്രതയോടുകൂടി ഇരുന്നാൽ ആ ഉദ്ദിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ആയിത്തീരുന്ന ഒരു നിയമമുണ്ട്, പ്രപഞ്ച നിയമം. അപ്പോൾ ഒരു ഭാവനയിൽ തന്നെ നമ്മൾ ഏകാഗ്രതയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ എന്താണോ ഭവിക്കേണ്ടത് അതായി ഭവിക്കുന്നു. ഭാവ തത് ഭവതി. ആ ഭവിക്കാൻ എത്ര ചുഷ്കാന്തി, എത്ര കാലം ഇതിൽ ശ്രദ്ധ, ഇത്രയും ശ്രദ്ധ അതിൽ ചെലുത്തുന്ന സമയത്ത് ആ പരിണാമം അതുപോലെ ആയിത്തീരുന്നു. തപസ് എന്ന് പറഞ്ഞാൽ യോഗ്യാവാൻ എന്താ എന്തിനും തപസ് വേണമല്ലോ. കുട്ടികളാണെന്ന് വെച്ചാൽ ഡോക്ടറാണെങ്കിൽ എഞ്ചിനീയറാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒരു തപസ് വേണം. ആ തപസ് ഇത്ര കാലം അത് ചുഷ്കാന്തിയോടുകൂടി ഏകാഗ്രതയോടുകൂടി വർത്തിച്ചാൽ അത് സാധിക്കുന്നു കാണും. അതുപോലെ ഉന്നതമായിട്ടുള്ള മറ്റു കാര്യങ്ങളും യോഗ കാര്യങ്ങളും ആധ്യാത്മിക കാര്യങ്ങളും ഒക്കെ തന്നെ എന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ എന്ത് സിദ്ധികൾ വേണ്ട അവരാണെന്ന് വെച്ചാൽ അങ്ങനെ, മോശം വേണ്ടവരാണെന്ന് വെച്ചാൽ അങ്ങനെ, എന്തിനായാലും എന്തിനായാലും തപസ്. അപ്പൊ തപസ് കൊണ്ട് ഇത് സാധിക്കാറുണ്ട്. ജന്മം, ഔഷധം, മന്ത്രം, തപ. സമാധി, സമാധി എന്ന് പറഞ്ഞാലേ അത് ഒരു ശീലമാണ്. സമാധി ശീലം, സമാധിക്ക് വേണ്ടിയുള്ളതായ അതായത് നിശ്ചലമായിട്ട് ഇരുന്നിട്ട് മനസ്സിൻ്റെ ആ ബാലൻസ് നേരാക്കി എടുക്കുക. അത് കുറച്ച് കാലം കൊണ്ട് ധ്യാനം കൊണ്ട് സാധിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഏതെങ്കിലും അഞ്ച് തരത്തിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് സാധിക്കാം, ഒന്നോ രണ്ടോ കൊണ്ട് സാധിക്കാം. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഓരോ മാർഗം സ്വീകരിച്ച് ആ പരിണാമത്തെ സാധിപ്പിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ജന്മ, ഔഷധ, മന്ത്രതവ, സമാധിച്ച സിദ്ധയാണ്. പിന്നെ രണ്ടാമത്തെ പരിണാമ പ്രകൃതിയാ പൂരാൻ. അതായത് ഏതൊരു പ്രകൃതിയാണോ നമുക്ക് കിട്ടേണ്ടത്, സാധിക്കേണ്ടത്, ആ പ്രകൃതി സാധിക്കാൻ വേണ്ടതായ പരിണാമത്തിന്, പരിണാമ ആ പരിണാമത്തിന് എന്താണോ വേണ്ടത് അത് അത്ര വേണം എന്ന അർത്ഥത്തിലാണ് സാധനയാണ് മുഴുവനും പറയുന്നത്. ജാത്യാന്തര പരിണാമ പ്രകൃതിയാ പൂരാൻ. യഥാക്ഷേത്രീയ അതല്ലേ വെള്ളം ഐസായി പരിണമിക്ക, ഐസ് വെള്ളമായി പരിണമിക്ക, അപ്പോ അത് ജാത്യാന്തരം, മറ്റൊരു ജാതിയായി തീരാന്നുള്ളതാണ്. അപ്പൊ ഒരു യോഗി ആവണമെങ്കിൽ പ്രകൃതി, ആ യോഗിയുടേതായുള്ള പ്രകൃതി പൂർണ്ണമാവണം. അത് കുറേശ്ശെ കുറേശ്ശെ ആ വഴിക്ക് ഭാവന ചെയ്ത് അത് ഉണ്ടായി 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 അതിൻ്റെ പൂർത്തീകരണം ആവുന്ന സമയത്ത് ഒരു മനുഷ്യന് ഒരു യോഗ്യായി തോന്നും. ഒരു അജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യന് ഒരു കോളേജ് ചേർന്നു, ഒരു എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹിച്ച് കോളേജ് ചേർന്നു. ആ എഞ്ചിനീയർ എന്നുള്ള അവസ്ഥയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള അറിവ് സ്വരൂപം കുറേശ്ശെ കുറേശ്ശെ ഇയാളിനുള്ളിൽ ഉണ്ടായി 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 അവസാന ഒരു എഞ്ചിനീയറുടെ സ്വരൂപമായി മാറി. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഒരു കുട്ടി കോളേജിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു എഞ്ചിനീയറായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഒരു ജാതി മറ്റൊരു ജാതി ആവാൻ അതിൻ്റെ ഉള്ളിൽ ഏതൊരു പ്രകൃതിയുടെ പൂർത്തീകരണമാണോ വേണ്ടത് അത് പൂർത്തിയായി കഴിയുമ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ജാതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരവസ്ഥയിലുള്ള മറ്റൊരവസ്ഥയിൽ പോകുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ പിന്നെ ജാതീയ പരിണാമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാടുണ്ടായാല് അതായത് സൂര്യപ്രകാശം, വായു, വെള്ളം, മണ്ണ് എല്ലാം കൂടി കൂടിയിട്ട് ഒരു വൃക്ഷമായി തീരുന്നു. പരിണാമം അങ്ങനെ വലിയ സാധനം കൂടി മറ്റൊന്നായി തീരുന്നു. അല്ലെങ്കിൽ മണ്ണ് ചട്ടിയാവുന്നു, കലാവുന്നു, സ്വർണം ആവരണമാകുന്നു, അതൊക്കെ ജാതീയ പരിണാമമാണ്, ഒന്ന് മറ്റൊന്നായി തീരുക. പിന്നെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ പറയാന്ന് വെച്ചാൽ മറ്റേ സോഡിയം ക്ലോറിൻ കൂടി സോഡിയം ക്ലോറൈഡ് തീരുക. അത് സോഡിയം ക്ലോറിനും കൂടിയിട്ട് രണ്ടിൻ്റെയും സ്വഭാവം പ്രകൃതിയെ വിസ്മരിച്ച് സോഡിയം ക്ലോറൈഡ് എന്നുള്ളൊരു സ്വഭാവത്തെ സ്വീകരിക്കുകയാണ്. ആ പ്രകൃതി പൂർണ്ണമാവുന്ന സമയത്ത് ആ ജാത്യാന്തര പരിണാമം സംഭവിക്കുന്നു. പിന്നെ പ്രകൃതിനാം വരണഭേദസ്തു യഥാ ക്ഷേത്രീയവർ. അതായത് ഈ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് യഥാക്ഷേത്രികവർ എപ്രകാരമാണോ കൃഷിക്കാരൻ, അതായത് ഒരു ചാല് കീറിയാല് വെള്ളം അതിൽ കൂടി ഇങ്ങനെ ഒഴുകി വരും. നിമിത്ത അപ്രയോജകമാണ് അവിടെ. അതായത് ചാല് കീറിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ വരാൻ നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ട, മറ്റൊരു നിമിത്തത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതിന് അച്ചൊന്നാണ്, ആ പ്രകൃതിസിദ്ധമായിട്ടുള്ള നിയമത്തിന് വിധേയമായിട്ടാണ് ആ വെള്ളം കൊണ്ടുവരിക. അതുപോലെ നമ്മളുള്ളിൽ എന്ത് പരിണാമമാണ് വേണ്ടത് വെച്ചാൽ ആ പരിണാമം വരാൻ വേണ്ടതായ സാഹചര്യം നമ്മളുള്ളിൽ ആക്കിയാൽ മതി. ഇപ്പോൾ ശാന്തോ കമ്മ്യൂണിസ്റ്റിലൊക്കെ പറയുന്ന മാതിരി ആഹാര ശുദ്ധവും
സത്വശുദ്ധി, സത്യശുദ്ധവും ദുഹാസ്മൃതിയും. അപ്പൊ ആഹാരശുദ്ധി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ സത്യശുദ്ധി വരും. സത്യശുദ്ധി വന്നാലേ അതിന്റെ ദുഹാസ്മൃതി, അനാത്മാവാന്നുള്ള പിന്നെ അഖണ്ഡമായിട്ടുള്ള ആ ബോധം നിശ്ചലമായിട്ട് നിൽക്കുന്നു. അപ്പൊ അതിന് കാരണം എന്താണ്? ഇവിടെ വേണ്ടമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പൊ അതാണ്. അപ്പൊ ഏതൊരു പരിണാമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണോ ആ പരിണാമം വരും. നാച്ചുറലായിട്ട് വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ മതി. എല്ലാം തുറന്നാൽ സൂര്യപ്രകാശം വരാൻ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നിമിത്തം അപ്രയോജകമാണ്. പ്രകൃതിയിലാണ് ഭരണഭേദസ്തു യഥാ ക്ഷേത്രീയ. അപ്പൊ നമ്മളതിന്റെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പൊ നമ്മളെ ഒരു യോഗ്യമാണ്, എനിക്ക് ആകാശത്തോടെ പറക്കണം നോക്കാം. അപ്പൊ ലിമിറ്റേഷൻ വേണം. ലിമിറ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ലിമിറ്റേഷൻ ഏതവസ്ഥയിലാണ് വരിക, അതിൻ്റെ ഒരു പ്രത്യേക ഭാവനയിൽ മനസ്സിനെ കൊണ്ട് എത്തിച്ച് ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ കാണാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒന്ന് അതീതരായി വരുന്നു, ആകാശിക്കാൻ പോകും. അതുപോലെ പ്രത്യേക തരത്തിലുള്ള മനോഭാവം ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഭാവിച്ച് കുറെ കാലം ഉപാസന ചെയ്തതിന് ശേഷം ഒരു മന്ത്രം ജപിച്ചാൽ വെള്ളത്തിന് മേൽക്കൂടെ നടന്ന് അപ്പുറത്താൻ പോകും. മന്ത്രം വേണ്ട, ആ ഭാവന തന്നെ മതി. അടുത്ത കാലത്ത് നിലമ്പൂര് യുക്തിവാദികളുടെ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എങ്ങനെ ചെന്തട്ടിയിൽ നിറയെ ഒളിച്ചെണ്ണ തിളപ്പിച്ചു. ഒളിച്ചെണ്ണ ആ തിളക്കുന്ന ഒളിച്ചെണ്ണ കൈകൊണ്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ധാര ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ എന്തെയാണ് കൈയൊന്നും കൊള്ളാത്തതെന്ന് വെച്ചാൽ, എന്നിട്ട് അവർ പറഞ്ഞു ഇത് ദൈവികമാണ്, അതാണ് ഇതാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങൾ പറയണ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ബന്ധനത്തിലാക്കുന്നില്ല ഞങ്ങൾ. പക്ഷെ ഓരോരുത്തർ ഈ നിയമം പഠിച്ചിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾ ദൈവമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് വെക്കണം എന്ന് പറഞ്ഞു നിങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ കളഞ്ഞ് അവരെ പിന്നാലെ അവരെ മുമ്പിൽ പിന്നെ കീഴടങ്ങി ഇങ്ങനെ ജീവിക്കേണ്ടി വരികയാണ്. അതൊക്കെ വെറുതെ ആണ്, അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ ഒരു പ്രപഞ്ച നിയമമാണ്, ആ നിയമം ആർക്കും കഴിയും. അപ്പൊ എന്താ വെച്ചാൽ ഈ തളച്ച എണ്ണ കൈകൊണ്ട് പോരുമ്പോൾ അത് പൊട്ടില്ല എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ട്രെയിനിങ് ഉണ്ട്, മാനസിക ഒരു ഭാവന ട്രെയിനിങ് ആണ്. ഈ പ്രപഞ്ചത്തോളൊക്കെ അങ്ങനെ തന്നെ വളരെ വലിയതൊക്കെ ഉരുകി തളച്ച ഇരുമ്പാണ്, അത് കൈകൊണ്ട് വാരിയാൽ പൊള്ളില്ല എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നിയമപ്രകാരം സാധ്യമല്ല. പക്ഷെ അതൊക്കെ കാണിക്കുന്ന ആളുകളുണ്ട്, തീ പൊള്ളാതെ വെള്ളത്തിന് മേലെ നടക്കാൻ പറ്റുക, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആകാശം ഈ പൊന്തിക്കും, ഇതൊക്കെ പോയി അടുത്ത കാലത്ത് തന്നെ എത്രയോ സ്ഥലത്ത് സംഭവിക്കുന്നതായിട്ട് നോക്കാം. ജർമ്മൻകാരായിട്ടുള്ള ആറ് പേര് വന്നിട്ട് ലെവിറ്റേഷൻ കാണിച്ചു ശുചീന്ദ്രം വെച്ചിട്ട്. അവിടെ നമ്മുടെ നീലകണ്ഠൻ നമ്പൂരി ഒക്കെ അതിൽ ആളായിരുന്നു. ഇവരൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഒരു മേലെ ആകാശത്തേക്ക് പറഞ്ഞ് 20 മിനിറ്റോളം ആസ്ട്രൽ ഫ്ലൈറ്റ് നടത്തിയായിരുന്നു. കണ്ട് അവരെ ആകെ അമ്പായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റത്തെ മാസമായിരുന്നു ഞാൻ അവിടെ ചെന്നിരുന്നത്. അപ്പോൾ അതായത് അദ്ദേഹത്തെ പറയാനുണ്ടായിരുന്നു. സാധാരണയായിട്ട് അവരെ TV അവർ പ്രൊജക്ട് ചെയ്യാറുണ്ട്, ഇതൊക്കെ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ വിശ്വസിക്കാനാണ് നിർത്തിയില്ല. അപ്പം അതിനൊക്കെ ചില ടെക്നിക്സ് ഉണ്ട്. അത് ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും കാലത്തെ സാധനമുണ്ട്, അത് സങ്കല്പിക്കുന്ന മാത്രമേ ഉള്ളൂ, അത് ശരിയാവുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ലോകത്ത്. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ആ ഗുണം നമ്മുടെ ഉള്ളിൽ അങ്ങ് പ്രതിഭാസിക്കാൻ ഉള്ള ഒരു ഫീൽഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അതിനുള്ളതായ ഒരു ഇത്, ഇപ്പോൾ വെള്ളപ്പുറം ഉണ്ട്, ഇവിടെ വെള്ളം വേണം. അതിന് താഴോട്ട് ഒഴുകത്തക്ക വെച്ചിട്ടുള്ള ചാല് കയറി കഴിഞ്ഞാൽ വെള്ളം ഒഴുകുക എന്നുള്ളത് നച്ചറാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം അതുപോലെ പ്രകൃതിയിനാണ് ഭരണഭേദസ്തു യഥാ ക്ഷേത്രീയ എന്നാണ്. പ്രധാനപ്പെട്ട എത്രാമത്തെ നമ്പർ? 4 സൂത്രം വളരെ പ്രധാനപ്പെട്ടാണ്. അതായത് ഇപ്പോ അസ്മിത മാത്ര എന്ന് പറഞ്ഞാല് സ്മിത അസ്മിത രണ്ട് വാക്കുണ്ടല്ലോ. നമ്മൾ സ്മിത എന്നുള്ള പേരിടാണ്, അസ്മിത എന്നല്ല, സ്മിത എന്നല്ല. അപ്പോ ഒരു വൃക്ഷത്തിന്റെ മേലെ ഒരാൾ കയറിയിരിക്കുകയാണ്. ആ വൃക്ഷത്തിന് ഒരുപാട് ശാഖകളുണ്ട്. അപ്പോൾ ഒരു ശാഖയിൽ ഇരുന്നിട്ട് അദ്ദേഹം ആ വൃക്ഷത്തിൻ്റെ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങി വേറൊരു ശാഖയിൽ കയറി. ആ വൃക്ഷത്തിനാണ് ദോഷം. അതുകൊണ്ട് ഒരു ശാഖ മാറി മറ്റേ ശാഖയിൽ കയറിയുണ്ടായിട്ട് ആ ദോഷത്തിൻ്റെ പരിഹാരമായില്ല. ആ വൃക്ഷത്ത് നേരെ ഇറങ്ങിപ്പോരണം, എന്നാലേ ആ ദോഷ പരിഹാരമാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ, ഇവിടെ ഈ അസ്മിതാഭാവത്തിലിരിക്കുന്ന ഒരാളാണ് സാധനം ചെയ്യുന്നത്. അതായത് ഒരാൾ ഇവിടെ ഇരിക്കുന്നു, അയാളെ കാണുന്നില്ല, അയാളെ മേലൊരു വലിയ ഒരു ഫർലോങ് നീളവും വീതിയുള്ള ഒരു പുതപ്പെട്ട് മൂടിയിരിക്കുകയാണ്. അപ്പൊ അയാളായാലും അപ്പുറം പോയി പൊങ്ങിയാലും ഇപ്പുറം പോയി പൊങ്ങിയാലും നമ്മൾ കാണുന്ന എന്തായിരിക്കും? പുതപ്പ് മാത്രമേ ഉള്ളൂ. ആ പുതപ്പൊന്ന് പുറത്തേക്ക് അയാൾ കിടക്കാൻ പറ്റുന്നില്ല. അയാളതിൻ്റെ അവിടെ നിന്ന് എന്തെല്ലാം കളി കളിച്ചാലും ആ പുതപ്പ് ഇങ്ങനെ അനങ്ങുന്നു, ഇരിക്കുന്നു, എഴുന്നേക്കുന്നു, ചാടുന്നു, തുള്ളുന്നു ഒക്കെ കാണും. പക്ഷെ ആ പുതപ്പ് മാത്രം നമ്മൾ കാണില്ല, അയാളെ കാണുന്നില്ല. അതുപോലെ ഈ അസ്മിതാഭാവത്തിലിരിക്കുന്ന ഒരാള് എത്ര സിദ്ധി ഉണ്ടാക്കിയാലും, എത്ര അഷ്ടൈശ്വര്യ സിദ്ധി ഉണ്ടാക്കിയാലും, എത്ര യോഗി എന്ന് പറഞ്ഞാലും, എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചാലും അയാൾ അപ്പോഴും ആ അസ്മിതാഭാവത്തിൻ്റെ അടിമ മാത്രമാണ്.
അതിന് പുറത്ത് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം സിദ്ധികൾ പറ്റിയാലും ആ ജ്ഞാനം കൊണ്ടുള്ള ആ പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം വരുന്നത് വരെ നമ്മൾ ആ അജ്ഞാനത്തിന്റെ പലതരത്തിലുള്ള പ്രതിഭാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. ഈ സിദ്ധി പ്രകടിപ്പിക്കാനും പറ്റില്ല, പ്രകടിപ്പിക്കാൻ പറ്റും, സിദ്ധി പ്രകടിപ്പിക്കാൻ പറ്റും, സിദ്ധി ഉണ്ടാക്കാൻ പറ്റും ഈ ആൾക്കാർക്കൊക്കെ. കള്ളു കുടിക്കുന്നവരും നല്ല കളിക്കുന്നവരും ഈ പിന്നെ യുക്തിവാദികളൊക്കെ സിദ്ധന്മാരുണ്ടല്ലോ, അവര് ഈ സാധനങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു ടെക്നിക്കാണ്, ആ ടെക്നിക്ക് ഉപയോഗിച്ച് ആൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അജ്ഞാന ദശയിൽ ഇരിക്കുമ്പോ നമ്മള് എന്തെല്ലാം സാധിച്ചാലും അതൊക്കെ അജ്ഞാനത്തിന്റെ പരിണാമങ്ങൾ മാത്രമേ ആവുള്ളൂ, ജ്ഞാനാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അജ്ഞാനത്തില് അജ്ഞാനത്തിൽ ഇരിക്കുമ്പോ അജ്ഞാനത്തിൻ്റെതായുള്ള പരിണാമങ്ങൾക്ക് അല്ല ശ്രമിക്കേണ്ടത്, ജ്ഞാനത്തിന്റെ പരിണാമത്തിനാണ്. അതെ, അത് ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ കടന്നു പറഞ്ഞു തെണ്ടിയായിട്ടുള്ള ഒരാള് സ്വപ്നം കാണുന്നു, മഹാരാജാവായി സ്വപ്നം കണ്ടാലും ശരി, അംബാസഡറായാലും ശരി, മഹാ അവിടുത്തെ ഏറ്റവും വലിയ ധനികനായ സ്വപ്നം ശരി, അയാള് ദഹനവാസി തന്നെയാണ്. പക്ഷെ ഉണർന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകും. അപ്പൊ അയാള് നേരെ മറിച്ച് അയാള് ഈ ജാഗ്രത അവസ്ഥയില് ഒരു വലിയ ധനികനായിട്ട് ആണ് അയാൾ ഉറങ്ങുന്നത്. ഒരു സ്വപ്നം കാണലും മറ്റു വല്ലതും ആണെങ്കിലും അയാളെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് ഈ അജ്ഞാന ദിശയിൽ ജ്ഞാനുണ്ടാക്കാൻ, അതായത് ജ്ഞാനിയാവാനുള്ള ശ്രമം ആണ് വേണ്ടതെന്നാണ്. ഉദാഹരണമായിട്ട് ഈ ഇഷ്ടത്ത് പലതും കാണണം, അതിന് വെളിച്ചല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ മറ്റു മാർഗങ്ങളില്ല. അവിരോധിതയാ കർമ്മ ന അവിദ്യാം വിനിവർത്തിയ വിദ്യ അവിദ്യാം നിഹന്തിയവ തേജസ് തിമിരസംഘവത്. ആത്മബോധത്തില് ശങ്കരാചാര്യർ പറയുന്നത്, അതായത് കർമ്മവും അജ്ഞാനവും തമ്മിൽ വിരോധികളല്ല, സുഹൃത്തുക്കളാണ്. ഇപ്പൊ കർമ്മത്തെ നിലനിർത്താൻ അജ്ഞാനവും അജ്ഞാനത്തെ നിലനിർത്താൻ കർമ്മവും സഹായിക്കും. നേരെ മറിച്ച് ജ്ഞാനം വെളിച്ചം ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് പോലെ ജ്ഞാനാണ് അജ്ഞാനത്തെ ഇല്ലാതാക്കുള്ളൂ, കർമ്മമല്ലാതെ. അപ്പൊ ഈ കർമ്മം പിന്നെ എന്താണ്? കർമ്മം കൊണ്ട് ചിത്തശുദ്ധി വരും, അതായത് പ്രപഞ്ചത്തിനോടുള്ള അഭിനിവേശം അനുഭവത്തിൽ തീർന്നുണ്ട്. തീർന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സ് ജ്ഞാനപ്രാപ്തിക്ക് യോഗ്യമാണ്. അതുകൊണ്ടാണ് കർമ്മം ഒഴിച്ചുകൂടാത്തെന്ന് പറയുന്നത്. ആ കർമ്മം തീർന്നാലേ ഇതേ പറ്റുള്ളൂ. തീരുമ്പോൾ പുതിയ കർമ്മത്തെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് വീണ്ടും അജ്ഞാനത്തെ നിലനിർത്താൻ കാരണമായിരിക്കും. അതുകൊണ്ടാണ് നിഷ്കാമ കർമ്മം ചെയ്യണം എന്ന് പറയാൻ കാരണം. കർമ്മം തീർന്നിട്ട് വേണം ജ്ഞാനോപാസനയ്ക്ക് മനസ്സിന് ഉരുക്കാഴ്ച. അതായത് കണ്ണിൽക്കൂടി നമ്മൾ കാണുന്നു, കാണുന്നത് എന്താണ്? ദൃശ്യപ്രപഞ്ചാണ്. ചെവി കൂടെ കേൾക്കുന്നത് ശ്രവണപ്രപഞ്ചാണ്. നമുക്ക് കൂടെ ഘ്രാണപ്രപഞ്ചാണ്. നമുക്ക് കൂടെ രസപ്രപഞ്ചാണ്. ഇതൊക്കെ വിഭിന്നാണ്, പക്ഷെ ഇതൊക്കെ അനുഭവിക്കുന്ന ആളോ ഒന്നാണ്. ഒരു മനസ്സ് തന്നെയാണ് ശബ്ദങ്ങളെ കേട്ടതും, ആ മനസ്സ് തന്നെയാണ് നാമരൂപങ്ങളെ കണ്ടതും, അത് തന്നെയാണ് ഗ്രാണിച്ചതും, അതന്നെ ദുഃഖിച്ചതും, അതന്നെ സ്പർശിച്ചതും. അപ്പൊ ഒരേ ഇത് തന്നെയാണ്, ഒരേ ചിത്രം തന്നെയാണ് നാനാതരത്തിലുള്ള വിഷയങ്ങളെ ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഓരോ വിഷയത്തെ ഉൾക്കൊള്ളുന്ന സമയത്ത് ഓരോ മാതിരിയാണ് തോന്നുന്നത്, പക്ഷെ അവിടെ വ്യത്യാസമില്ല, ഒരേ ഇതാണ് നമ്മളെ തന്നെ. അപ്പൊ അജ്ഞാന ദിശയിൽ ഇപ്പൊ ഞാൻ അതായി ഇതായി എന്നൊക്കെ തോന്നും, പക്ഷെ അപ്പോഴൊക്കെ തന്നെ ഈ ചിത്രം ആണ് ഇതൊക്കെ, അവിടെ പരിണാമം വന്നിട്ടില്ല. ഈ ലോക രക്ഷാർത്ഥ ലോക പിന്നെ സംഗ്രഹാർത്ഥം അവരെ രക്ഷിക്കാൻ വേണ്ടി അവർ ചില വാശികൾക്കൊക്കെ വിധേയരായിട്ട് നിൽക്കും. ചിലവര് ഇതിൽ വിശ്വസിക്കില്ല, ആക്ക് വെറുതെയാണ്, അഹമ്മക്കാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ അവർക്ക് അവരെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താൽ അവരെ അമ്പരുന്നു. അപ്പൊ എന്താ പറ, ഇനി എന്താ ചെയ്യേണ്ടത്, മനസ്സിലാവില്ലല്ലോ. അപ്പൊ എന്തോ ഒന്നുണ്ട് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതിനുവേണ്ടി ഈ സിദ്ധികളൊക്കെ കാണിച്ചു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവർ പരിശോധിച്ചതിന് ശേഷം കയ്യിൽ കുറച്ച് ഭസ്മം എടുത്തു കൊടുത്താൽ ഈ ഭസ്മം എവിടുന്ന് വരുന്നു, ആര് കൊണ്ടുവരുന്നു, അപ്പൊ വലിയ ശാസ്ത്രശാഖകളൊക്കെ പഠിക്കാൻ അവർ നിർബന്ധിതരാണ്. അപ്പൊ നമ്മൾ ഈ കണ്ണും നമ്മളെ ഈ കണ്ണിന് കാണുന്നത് മാത്രമല്ല, ഇതിന്റെ അപ്പുറം പലതുണ്ട് എന്നുള്ളൊരു അവസ്ഥയ്ക്ക് അവർക്കൊരു ഉൾക്കാഴ്ച കിട്ടും. അതിനുവേണ്ടിയാണ് ഇവർ ഈ സിദ്ധികളൊക്കെ കാണിക്കുന്നത്, സായിബാബക സിദ്ധി കാണിക്കുന്നത്. അപ്പൊ പല വാശിക്കാരും അതോടുകൂടി വളരെ വലിയ പിന്നെ ഭക്തരായി മാറുക. ഈ അഹങ്കാരമാണല്ലോ ഇതൊക്കെ കാരണം. ഈ അഹങ്കാരത്തെ ഒന്ന് ആണിവേര് പറിച്ചാണ് കാണിച്ചു കൊടുക്കാൻ ഇയാൾ ചില കാര്യങ്ങളെ പറ്റുള്ളൂ. കാരണം അവര് പറയുന്നത് അതൊന്നും സാധ്യമല്ല, 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 ഒന്ന് കാണിച്ചു കൊടുത്താലോ
അതോടുകൂടി അവരാ നമ്മളെ നമ്മള് അയ്യപ്പനില് കണ്ടല്ലോ, അവരെല്ലാം കൂടി ഇയാളെ കൊല്ലാൻ വേണ്ടി വരികയില്ല. അത്ര ധ്യാനജം അനാശയതും വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. ധ്യാനജം എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൽ നിന്ന് ജനിച്ചത്, ധ്യാനത്തിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വെളിവായത് എന്നാണ്. ധ്യാനത്തിൽ നിന്ന് വെളിവാകുന്ന എന്താണ്, ധ്യാനിക്കുന്നവർക്ക് പല ദിവ്യാനുഭവങ്ങളും ഉണ്ടാവും, അനാഹത ശബ്ദങ്ങൾ ഉണ്ടാവും, പല കാഴ്ചകളും കാണും, ദിവ്യ ജ്യോതിസ് കാണും, പലതരം ദിവ്യ ഗന്ധങ്ങൾ നോക്കിലൂടെ ഉണ്ടാവും, ദിവ്യരസ അണ്ണാക്കിൽ അനുഭവപ്പെടും, ശരീരം മുഴുവൻ മുഴുക്കെ കുടത്തൊരു കരണ്ട് ഇങ്ങനെ പായുന്ന മാതിരി തോന്നും. ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. അതായത് മനസ്സ് അന്തർമുഖപ്പെടുന്ന സമയത്ത് ബാഹ്യമായി ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിലെ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ എത്ര കാലം അനുഭവിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ദിവ്യമായ ഒരു ഭാവം സൂക്ഷ്മരൂപത്തിൽ അകത്ത് അനുഭവപ്പെടുക. ഇത് അനുഭവപ്പെടുന്ന സമയത്ത് മനസ്സിന് വളരെയധികം അത്ഭുതം തോന്നും. അങ്ങനെ മനസ്സ് നിശ്ചലായിട്ട് ഇങ്ങനെ വിസ്മയത്തോടും, മനസ്സ് നിശ്ചലായിട്ട് നിന്നാൽ അതിൻ്റെ ജീവത്വം എന്നുള്ള അവസ്ഥ മാറി ആത്മതത്വം തെളിയുന്നതാണ്. രണ്ടും ഒന്നും തന്നെയാണല്ലോ, നിശ്ചലത്വം ജീവൻ മുക്തിയെന്നാണ്. നിശ്ചലത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജീവത്വം പോയി ആത്മതത്വം തെളിയാൻ ചെയ്യുക. അപ്പം അത് തെളിയാൻ ഇതൊക്കെ കാരണമാകുന്നു. അപ്പം ധ്യാനജം ധ്യാനത്തിൽ നിന്നുണ്ടാകുന്നതായ ഈ അനുഭവങ്ങളൊക്കെ തന്നെ ഈ കർമാശയത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. കർമാശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരം, കർമ്മ സംസ്കാരമാണ് കർമാശയം എന്ന് പറയുന്നത്. അപ്പോൾ കർമാശയത്തെ കർമാശയമുള്ള കാലം വരെ, കർമ്മ സംസ്കാരമുള്ള കാലം വരെ തുടർച്ചയായുള്ള ജന്മങ്ങളും തുടർച്ചയായുള്ള ജീവിതാനുഭവങ്ങളാണ് ഫലം. നേരെ മറിച്ച് ആ കർമാശയം അങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ് ചെയ്തു പോകും. ധ്യാനാനുഭവങ്ങൾ അകത്തുണ്ടായി കഴിയുമ്പോൾ പിന്നെ അനുഭവിച്ച വീണ്ടും അനുഭവിക്കണം, അതിനുവേണ്ടി പുറത്തു പോകണം എന്ന തോന്നൽ കുറയും. മനസ്സിന് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾക്ക് വേണ്ടിയാണ് ബാഹ്യ ലോകത്തിലേക്ക് ഓടുന്നത്. പക്ഷെ അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള അതിനേക്കാൾ ദിവ്യമായിട്ടുള്ള ഭാവത്തിൽ അത് തന്നെ അകത്ത് കിട്ടുന്ന സമയത്ത് മനസ്സിന് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കുറയുക ചെയ്യുക. അപ്പം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് ഈ കർമ്മവാസന അടങ്ങി ജന്മെടുക്കാനുള്ളതായ കാരണങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ധ്യാനം വളരെയധികം പ്രധാനമാണ്. ധ്യാനത്തിൽ മനസ്സ് അന്തർമുഖപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾക്ക് കർമ്മ സംസ്കാരത്തെ നിർവീര്യപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞതിൽ ഭാഷ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രധാനമായിട്ട്. അപ്പോൾ എന്താ ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക വേണ്ടു, അനങ്ങാതെ ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെറുതെ കുറെ ഇരുന്ന് ശീലിച്ചാൽ മതി. ശീലിച്ചു കഴിഞ്ഞാൽ തനിയെ ബാക്കിയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആഹാരം കഴിച്ചു അത് ദഹിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ ഉള്ളിലുള്ളത് പോലെ നമ്മൾ വെറുതെ ഇരിക്കുന്ന എന്തിനാണെന്ന് അറിഞ്ഞ് അത് അത് സാധിപ്പിച്ച് തരാനുള്ള കഴിവും ഈ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ കഴിവ് അതിനെ സാധിപ്പിച്ച് തരുന്നതാണ്. ഈ ധ്യാനം കൊണ്ട് ഈ പറഞ്ഞ അനുഭവങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിക്കണമെന്നുണ്ട്? എല്ലാവർക്കും അനുഭവം ഉണ്ടാവും, പക്ഷെ ഒരേമാതിരി ആവില്ല. ഓരോരുത്തർക്ക് ശബ്ദമായിരിക്കും, വേറെ ആൾക്ക് ഒളിച്ചായിരിക്കും, വേറെ ആൾക്ക് വേറെ വല്ല ഈ കുറുമ്പായിരിക്കുന്ന മാതിരിയായിരിക്കും, ചിലവർക്ക് ഇങ്ങനെ പാമ്പ് കഴിയുന്ന മാതിരി, ഇങ്ങനെ പല തരത്തിലുള്ള പിപീലിക അങ്ങനെയൊക്കെ ഓരോ പേരായിട്ട് പറയുന്നു. കുറുമ്പായിരിക്കുന്ന മാതിരി, പാമ്പ് കഴിയുന്ന മാതിരി, പിന്നെ ചാടി ചാടി പോകുന്ന മാതിരി, വെള്ളം ഒഴുകുന്ന മാതിരി, കരണ്ട് പാസ് ചെയ്യുന്ന മാതിരി, പിന്നെ ഒരു വിമാനമുള്ളിൽ കൂടെ കടന്നാണ് പോകുന്ന മാതിരിയുള്ള ചില അനുഭവങ്ങളൊക്കെ, ശരീരം മുഴുവൻ കരിഞ്ഞു പോകുന്ന മാതിരി തോന്നും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കരിഞ്ഞു കണ്ണീറായി പോകുന്നു, അത്ര വലിയ ശക്തി ചില സമയത്ത് ഉള്ളിൽ കൂടെ കിടന്നു പോകുന്നു. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ മനഃശക്തിക്കനുസരിച്ചുള്ള അനുഭവങ്ങളൊക്കെ കിട്ടും. ദിവ്യമായുള്ള ചിലർക്ക് വേറെ ചില ദിവ്യന്മാർ പ്രത്യക്ഷപ്പെടലും അവർ ഉപദേശം കൊടുക്കലും അങ്ങനെ അങ്ങനെയുണ്ട്. അപ്പം ഏതെങ്കിലും തരത്തിൽ പല സംവിധാനങ്ങളും അകത്തുണ്ട്. അത് മനസ്സിനെ ഉള്ളിൽ പിടിച്ചു നിർത്താൻ പര്യാപ്തമാണ്. അന്തർമുഖപ്പെട്ട മനസ്സ് വിസ്മയത്തോടുകൂടി അവിടെ ഇരിക്കും. അപ്പോൾ നിശ്ചലാവുന്ന സമയത്ത് ആത്മതത്വം ഉൾക്കളിയാൻ അത് സഹായകരാക്കുന്നതാണ്. അപ്പം അതോടുകൂടി ബാഹ്യലോകത്ത് കർമ്മവാസന അറ്റുപോവാണ്. ഈ കർമ്മം ചെയ്യാനും കർമ്മത്തിൻ്റെ അനുഭവത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കണം എന്ന് പറയാം. കാരണം ഈ അകത്ത് അനുഭവിക്കുന്നതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് പുറത്ത് കർമ്മഫലമായിട്ട് അനുഭവിക്കാനുള്ളത്. അതുകൊണ്ട് അതിൽ താല്പര്യം അങ്ങ് കുറയുകയും ചെയ്യും. അതാണ് കർമ്മജം ധ്യാനജം അനാശയം. ആശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരം. അപ്പോൾ കർമ്മ സംസ്കാരം മുഴുവനും ഇല്ലായ്മയെ പ്രാപിക്കുന്നു ഈ ധ്യാനാനുഭവത്തിൽ. കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മവും ധർമ്മവും രണ്ടുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. ഈ ശരീരം എത്ര കാലം എന്തെല്ലാം ചെയ്തു കഴിയാനുണ്ടോ, എന്തെല്ലാം അനുഭവിക്കാനുണ്ടോ, അനുഭവിച്ച് തീരുന്നത് വരെ ശരീരത്തെ നിലനിർത്തുന്നതാണ് ശരീരധർമ്മം എന്ന് പറയുന്നത്. അത് മനസ്സിൻ്റെ ആവശ്യം ഉണ്ടാകുന്നത് കൊണ്ട് അത്രയും കാലം മനസ്സിനെ നിലനിർത്താൻ എന്തൊക്കെയാണോ വേണ്ടത് അത് മാനസിക ധർമ്മം. ബുദ്ധി ആവശ്യമാണ്, അതുകൊണ്ട് ബുദ്ധിയെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ചെയ്യണോ അതാണ് ബുദ്ധിധർമ്മം. അപ്പോൾ ആത്മധർമ്മം
ബുദ്ധിധർമ്മം, മാനസിക ധർമ്മം, ശരീരധർമ്മം, അപ്പം നിലനിൽപ്പിന് വേണ്ടതായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ നടത്തണം. അപ്പൊ നമ്മുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടതോടുകൂടി തന്നെ നമ്മളെ ആശ്രയിക്കുന്നവരുടെ നിലനിൽപ്പിന് വേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെടും. അത് കഴിഞ്ഞ് ഈ നമ്മൾ എന്നെ ആശ്രയിക്കുന്ന ആളുകളിൽ നിലനിർത്തുന്നവരുടെ ഈ അന്തരീക്ഷം നിലനിൽക്കണമല്ലോ. അതിനുവേണ്ടി എന്നാൽ ചെയ്യപ്പെടേണ്ടതെന്തോ, അതിലാണ് ഈ യാഗമൊക്കെ വരുന്നത്. അതിനു എന്നാൽ ചെയ്യപ്പെടേണ്ടതെന്തോ അതൊക്കെ ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തെ ധർമ്മം. പിന്നെ നാലാമത്തെ ധർമ്മം എന്താ വെച്ചാൽ, ഈ സർവസ്വം ഏതൊന്നിലാണോ വർത്തിക്കുന്നത്, ഏതൊന്നാണോ ഇതിനൊക്കെ നിലനിർത്തുന്നത്, അത് ബ്രഹ്മമാണ്. അപ്പൊ ആ ബ്രഹ്മഭാവന ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നാല് തരത്തിൽ ഈ ധർമ്മത്തെ കുറിച്ച് പറയും. അപ്പൊ അതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ വയ്യാത്തതാണ്. പക്ഷെ കർമ്മവാസന എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു ധർമ്മത്തിന് വേണ്ടി നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ഫലത്തിൽ നമ്മൾ മോഹിതരാണ്. ആ ഫലം നമ്മളെ മറ്റൊരു കർമ്മത്തിന് പ്രേരിപ്പിക്കും. MBA പഠിക്കുമ്പോഴേക്ക് MD മോഹം വന്നു, MD പഠിക്കുമ്പോഴേക്ക് അമേരിക്ക പോയിട്ട് വേറെ ഡിഗ്രി എടുക്കാനുള്ള മോഹം വന്നു. ഇങ്ങനെ നിർത്താതെ പോവാണ്. പോയി പോയി കുറെ അങ്ങ് എത്തിയതിന് ശേഷം അയ്യോ രാവിലെ പോയാൽ പിന്നെ രാത്രി 12 മണി വരെ ജോലിയാണ്, 1.5 ലക്ഷം ഉപ്പയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ജീവിതമില്ല, അതുകൊണ്ട് എനിക്കിത് ആവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ IT പലവരും രാജി വെച്ച് പോവാണ്. 1.5 ലക്ഷം ഉപ്പയൊക്കെ കിട്ടുകയാണ്. GST പഠിച്ച കുട്ടികൾക്ക് വരെ 1 ലക്ഷം ഉപ്പയൊക്കെ സംഭവം ഇല്ല. അവരതിലും മോഹിച്ചിട്ട് പോവാണ്. അപ്പം എന്താ വെച്ചാൽ കർമ്മഫലത്തിൽ മോഹിച്ചിട്ടാണ് ഈ പോകുന്നത്. ഒന്നോടുകൂടി അവരെ കർമ്മം, അവർക്ക് ജീവിക്കാൻ അവരുടെ ധർമ്മം, അവരെ നിലനിൽപ്പില്ലാതെയാവുക. അപ്പൊ ദിവസം 3 മണിക്കൂർ 2 മണിക്കൂർ ഉറക്കം കിട്ടുമ്പോൾ വെച്ചാൽ ഉള്ളിൽ കിടക്കുന്ന എല്ലാ രോഗങ്ങളും ഉണർത്തുന്ന അവസാനം നിലനിൽപ്പില്ലാതെയാവും. അതാണ് ഈ ധർമ്മത്തിന് വേണ്ടി ഉള്ളതേ ചെയ്യാൻ പാടുള്ളൂ. ആ ധർമ്മത്തിന് വേണ്ടിയുള്ള കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ഫലത്തിൽ മോഹിച്ച് ഇതിൽ നിന്ന് ഈ ധർമ്മത്തിൽ വിട്ടുപോരുതെന്നാണ്. അപ്പൊ ഈ കർമ്മഫലങ്ങൾ ഒരുപാട് നമ്മളെ വഴി പഠിപ്പിക്കാൻ വേണ്ടി അകത്ത് പലതരത്തിലുള്ള മോഹങ്ങളുമായിട്ടിരിക്കുന്നു. അപ്പൊ അച്ഛനും അമ്മയും വയ്യാതിരിക്കുകയാണ്, ഒരാൾ പഠിക്കാൻ കനഡയിൽ പോകണമെന്ന് മോഹം. പക്ഷെ കനഡയിൽ പോയില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ അത്യാവശ്യം അല്ലാണ്ട്, പക്ഷെ അവിടെ പോകുന്നൊരു മോഹം. ആ മോഹം എന്താ വെച്ചാൽ കൂട്ടുകാരന്റെ കർമ്മം കണ്ട് മോഹിച്ചു പോയതാണ്. അയാൾ അവിടെ പോയി കനഡയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതിൽ മോഹിതനായിയാണ്. അപ്പൊ അവിടെ പോയ സമയത്ത് എന്താണ്, അച്ഛനെയും അമ്മനെയും വേണ്ട സമയത്ത് നോക്കാനുള്ളതായ ഒരു സൗകര്യം ഇല്ലാതെ വന്നു. അങ്ങനെ അവര് വളരെ കഷ്ടപ്പെട്ട് മരിച്ചു. പിന്നെ ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധമായി എനിക്ക് വേണ്ട. പിന്നെ അവിടെ മടുക്കുകയും ചെയ്തു. മടുത്തിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ് കഷ്ടപ്പെടും, 2 കൊല്ലം മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അമ്മേനെയും അച്ഛനെയും വേണ്ട പോയത് നോക്കായിരുന്നു, എനിക്ക് മനസ്സിനൊരു സന്തോഷമാവുമായിരുന്നു എന്ന്. ഇപ്പൊ ആ സന്തോഷം കിട്ടിയതുമില്ല, അവിടെ മടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുൻകൂട്ടി തിരിച്ചറിയാത്ത കൊണ്ട് മനുഷ്യർക്ക് വരുന്നതായ, പിന്നീട് വരുന്നതായ മോഹഭംഗങ്ങൾ. ഈ മോഹഭംഗങ്ങൾ രോഗത്തിനും മാനസിക വൈകല്യത്തിനും കാരണമാവും. പിന്നെ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി വേറെ ചില കർമ്മങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയേ പോവുകയാണ്. അപ്പൊ ഈ കർമ്മഫലങ്ങളൊക്കെ അവനാണ് അത്യാവശ്യം വേണ്ടതായുള്ള ധർമ്മം ഒഴികെ, സ്വധർമ്മം ഒഴികെ ബാക്കിയുള്ള കർമ്മവാസനകളൊക്കെ തന്നെ ഈ ധ്യാനാനുഭവത്തിൽ ഇല്ലാതെയാവുന്നതാണ്. അതെനിക്ക് വേണ്ടതല്ലല്ലോ, അതെനിക്ക് പറഞ്ഞതല്ലല്ലോ, എൻ്റെ ധർമ്മത്തിൽ പെട്ടതല്ലല്ലോ അത് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആ പിന്നെ പുറത്തേക്കുള്ള ആ പിടിച്ചു വലി വളരെ ശക്തിമത്തായിരിക്കും. പക്ഷേ അത് അവിടെ നിന്ന് കിട്ടാവുന്ന ഫലത്തിനേക്കാളും വലിയ ഒരു അനുഭൂതി അകത്ത് കിട്ടുന്നതുകൊണ്ടാൽ പിന്നെ അതിനുള്ള മോഹം ഇല്ലാതെയാവും. ഇപ്പോൾ അങ്ങാടിയിൽ കൂടെ വരുമ്പോൾ അവിടെ കുറച്ച് ട്രിബിൾ ടോഫീസൊക്കെ വെച്ചത് കണ്ടു കുട്ടി. അപ്പോൾ അത് പോയി വാങ്ങണം വൈകുന്നേരം സമയത്ത് എന്ന് പറഞ്ഞിട്ട് മോഹിച്ചാൽ പോകുന്നത്. വന്ന ഉടനെ വേണം പോവാന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ എന്താണ്, വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഇവിടെ കണ്ടു. അപ്പൊ അത് കഴിച്ചു. ഇനിയിപ്പോ വലിയ ആവശ്യമില്ലല്ലോ, അതിനുള്ള ആഗ്രഹം പോവുകയും ചെയ്തു. അപ്പൊ അവനതിന്റെ ഉള്ളില് ധ്യാനത്തിൽ നിന്നുണ്ടാവുന്ന അനുഭവമാണ് കർമ്മവാസനെ, കർമ്മസംസ്കാരത്തെ. കർമ്മസംസ്കാരം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആ സംസ്കാരം നമ്മളെ കളിപ്പിക്കും. ആ കളിപ്പിക്കലൊക്കെ ഇല്ലാതെ കിട്ടുന്നു, അല്ലെങ്കിൽ ജന്മമെടുക്കും, ജന്മാന്തരങ്ങൾ എടുക്കും. അങ്ങനെ നിരന്തരം മുന്നോട്ട് പോകുന്നുണ്ട്. ധർമ്മത്തിന് വേണ്ടിയാണ് അവനവനീ അവനവൻ്റെ കുടുംബത്തിൽ നിലനിർത്താണല്ലോ. അപ്പൊ അത് ഒരു ധർമ്മമാണല്ലോ. അതിനിപ്പോ കൈക്കോട്ട് കളക്കാനോ അല്ലെങ്കിൽ വേറെ വല്ല പണിയെടുക്കാനോ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. നമ്മൾ പഠിച്ച വിദ്യ ഇത് മാത്രമാണ്. അപ്പൊ അതിൽ കൂടെ തന്നെ മാറ്റാൻ സാധിക്കാറുള്ളൂ. ഭക്തി വിഷയത്തിൽ ഇങ്ങനെ വ്യവഹരിച്ചാൽ മതി നമുക്ക് വേണ്ടത്ര സമാധാനം കിട്ടും. പക്ഷെ ആഹാരം കൊടുക്കാനുള്ള ശരീരത്തിന് കുട്ടികൾക്ക് ഒന്നും ആയിട്ടില്ലല്ലോ. അവർ നമ്മളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കിപ്പോ ഇങ്ങനെ വല്ല ജോലി ചെയ്താലല്ലാതെ അവരെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധ്യമല്ല. നേരെ പക്ഷെ അതിനൂടെ വലിയൊരു സാമ്പത്തിക സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതൊന്നും അത്യാവശ്യം ഇല്ലാന്ന് തോന്നി പോണ്ടാന്ന് വെക്കാനും പറ്റിയെന്ന് വരുമായിരുന്നു. അതിപ്പോ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ ഭാവന അങ്ങനെയൊക്കെ വരുമ്പോ അത്ഭുതകരമായിട്ട് കാണാം ഈ സാമ്പത്തിക പ്രശ്നമൊക്കെ അങ്ങനെ നിവർത്തിക്കപ്പെടുന്നത് കാണാം. ഏതെങ്കിലും ഒരു വലിയ ശക്തിയായിട്ട് കുട്ടിമുട്ടി അതൊക്കെ അങ്ങ് സ്വപ്നം പോലെ കടന്നു പോകും. അപ്പോഴേക്കും നമ്മളെ മനസ്സ് ഉന്നതമായിട്ടുള്ള അവസ്ഥയ്ക്കുള്ള ഒരു പക്വത എത്തിയിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് സുനിതാ സ്വാമി ഉണ്ടല്ലേ, അയാളായിട്ടുള്ള ബന്ധം. ഇനിയിപ്പോൾ അവിടെ 40 ഏക്കർ സ്ഥലത്ത് നല്ല വലിയ ഒരു പരിപാടിയൊക്കെ വരാൻ പോവാണല്ലോ.
അപ്പൊ അവിടെ എന്ന് പറഞ്ഞാല് ഇപ്പോ പിന്നെ ഗുരുവായൂരപ്പന്റെ ഒരു പ്രതിനിധിക്ക് അവിടെ ഒരു സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു കാര്യമാണ്. അപ്പൊ അവിടെ ഒരു സ്ഥലം കിട്ടി, അവിടുത്തെ പരിപാടികളൊക്കെ കണ്ട് രസിച്ചും അത്യാവശ്യം ചില തന്ത്രവിദ്യയൊക്കെയുള്ള നേതൃത്വം കൊടുത്തുകൊണ്ടും അവിടെ അങ്ങനെ കഴിയാന്ന് വെച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടികളൊക്കെ അവരായിട്ട് നേരത്തെ എങ്കിൽ പിന്നെ ഒക്കെ സെറ്റിൽ ചെയ്ത് പോയി വെച്ചാല് പിന്നെ വളരെ സുഖമല്ലോ. ഈ മനസ്സിന്റെ ആ ഈ മനോഭാവത്തോട് കൂടി തന്നെ വയസ്സുകാരം സുഖമായിട്ട് അവിടെ കഴിക്കാൻ പറ്റുകയും ചെയ്യും. ഇതേയുള്ള ഒരു ഗൈഡാണ്, ഒരു ഗുരുസ്ഥാനോ ദൈവസ്ഥാനോ എല്ലാം കൂടി, മാതാപിതാ ഗുരു ദൈവം എല്ലാം കൂടി അവിടെ അങ്ങ് കാണാൻ പറ്റും നമുക്ക്. അപ്പൊ അതായത് ഇപ്പോ നമ്മളെ ഉത്തേജിപ്പിക്കല്ലാതെ ഒരു സഹായകരമായിട്ടുള്ള ഒരു ധാമത്തെ സംബന്ധിച്ച ഒരു ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ. ഇത് ഗത്വാനെന്ന് പുറത്തന്തേ തദ്ധാമ പരമം മമ എവിടെ എത്തിയാലാണോ ഇനി ബാക്കിയൊന്നും വേറൊന്നും എവിടെ എത്താനില്ല ഇനി എവിടെയും പോണ്ട എന്ന് തോന്നുക, അതാണ് എന്റെ പരമധാമം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അതിയേണ്ട ഉറച്ചു കഴിഞ്ഞതാണല്ലോ. അതിപ്പോ ഇനി ഇപ്പൊ വേറൊരു ദേവതയിലേക്ക് മാറ്റി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, കാരണം സുപ്രീം ഇതാവുന്നുണ്ട്. സുപ്രീം ആണല്ലോ കൃഷ്ണൻ പറഞ്ഞ സ്വരൂപം, പിന്നെ ഭാവവേദങ്ങളായിട്ട് ധാരണയാണല്ലോ അത്. അതേ പിന്നെ തത്ര ഏകദാനത വരും ധ്യാനം, പിന്നെ തതേ അർത്ഥമാത്ര സ്വരൂപ ശൂന്യ സമാധി. അപ്പോ ഇതാണ് ധ്യാനത്തിലേക്ക് സമാധിയിലേക്ക് നയിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒന്നില് ചിത്രത്തെ ബന്ധിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിപ്പോ ബന്ധിച്ച് നിർത്തിയിട്ടുണ്ടെന്നുള്ളത് അവിടെ നിന്ന് അടകാതെ നിൽക്കുന്നു എന്നുള്ളത് മറ്റു രണ്ട് അവസ്ഥകളും അടുത്ത് തന്നെ വരാൻ കൂടുതൽ സഹായകരമാണ്. അത് ധാരണ, ആ ധാരണ എന്നുള്ളത് ഉറച്ച ഈ അന്തരംഗത്തിൽ ഒന്നാമത്താണ്. അതെ മറ്റേ ബഹിരംഗമാണല്ലോ, എട്ട് അഷ്ടാംഗ യോഗത്തില് ആദ്യം പറഞ്ഞ അഞ്ചും ബഹിരംഗമാണ്, പിന്നെ അന്തരംഗത്തിലെ മൂന്നെണ്ണത്തിലെ ഒന്നാമത്തെ അത്. അത് ഉറച്ചു എന്ന് പറഞ്ഞാൽ മറ്റു രണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നു. ഇതൊക്കെ ഗുരുവായൂരപ്പന്റെ സ്വരൂപമുണ്ട്, പിന്നെ സഗുണഭാവമുണ്ട്, നിർഗുണഭാവം ഉണ്ടല്ലോ, സന്ദേശമാണല്ലോ. ഇപ്പൊ ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശരീരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ സന്ദേശമാണ് ഭഗവത്ഗീത. അപ്പൊ ഭഗവത്ഗീതയിൽ ഇപ്പോ സർവ പിന്നെ ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ സമസ്ത വേദാർത്ഥ യജ്ഞത്തെ കുറിച്ചൊക്കെ അതിൽ കണ്ടില്ലേ, സർവയജ്ഞ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് ഗീത തന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ പറയാത്ത ഒന്നുമില്ല. അപ്പൊ ഭഗവാന്റെ സ്വരൂപമാണ് ഈ തത്വ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെ ഒരു ദേശത്തിൽ ചിത്രത്തെ ബന്ധിച്ചിട്ടുണ്ടല്ലോ ഒന്നില്, ആ ഏകത്വാവലംബനം വന്നിട്ടുണ്ടല്ലോ അതില്, പിന്നെ അതിലൊരു ഏകദാനത വരുന്നതാണ്. ഭഗവാനില് ഞാൻ മുഴുവൻ സമയം, ഭഗവാൻ എന്നിലുണ്ട്, ഞാൻ ഭഗവാനിലാണ്, ഭഗവാൻ എന്നിലുണ്ട് എന്നുള്ള ഒരു ഭാവമാണ് പിന്നെ വരിക. അതാണ് ഏകദാനത. അതിനെ ധ്യാനം എന്ന് പറയുന്നത്. ഒരമ്മ പാൽ കുടിക്കുന്ന കുട്ടിയുള്ള ഒരമ്മ എവിടെ ജോലിക്ക് പോയാലും ആ കുട്ടി അമ്മയുടെ ഉള്ളിലുണ്ട്. അവരെ അമ്മ എത്ര വിട്ടുപോയാലും കുട്ടി എപ്പോഴും അമ്മയെ കുറിച്ചാണ് ചിന്തിക്കുക. അപ്പൊ അമ്മ കുട്ടിയിലുണ്ട്, കുട്ടി അമ്മയിലുണ്ട്. അതുപോലെയാണ് ഇപ്പൊ ഭഗവാൻ ഭക്തന്. ആ ഏകദാനതാണ് ധ്യാനം എന്ന് പറയുന്നത്. അല്ലാതെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കലും അർത്ഥത്തിലാണ്. എന്ത് ചെയ്യുന്ന സമയത്തും ഭഗവാൻ ഇല്ലും ഞാൻ ഭഗവാനിലും ഉള്ള അതാണ് അത്ര ഏകദാനത ധ്യാനം. ഇനി കുറേ കഴിയുമ്പോൾ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞൊന്നുമില്ല, എന്നെ കൊണ്ട് നടക്കുന്നത്, എന്നെ എഴുന്നേപ്പിക്കുന്നതും ഉറക്കുന്നു ആഹാരം കഴിപ്പിക്കുന്നു സാർവ ഭഗവാൻ തന്നെയാന്നുള്ളതിൽ അതേ അർത്ഥമാത്രം നിർഭാഗം സ്വരൂപ ശൂന്യം ഇവ സമാധി എന്നാണ്. സമാധി എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഗുരുവായൂരപ്പനല്ലാതെ വേറെ ഒന്നുമില്ല. അത് തന്നെയാണ് ഈ ഒമ്പിനി എന്നീ സാർവത്തി കാറ്റടിപ്പിക്കുന്നു മഴ പെയ്ക്കുന്നു സാർവസ്വം അവിടുന്ന് തന്നെയാണ്. അല്ലാതെ എനിക്ക് എന്താ സ്വന്തമായിട്ട് അതിൽ നിന്ന് അത് അദ്ദേഹം ചെയ്യിക്കാത്തതായിട്ടുള്ള ഒരു ചലനം പോലും എന്നാൽ സാധ്യമല്ല എന്നുള്ള പരിപൂർണ ഉറപ്പുകൾ വരലാണ് സമാധി എന്ന് പറയുന്നത്. ബാലൻസ് കോൺഷ്യസ്നെസ് വരികയാണ്, ബാലൻസ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, സമനില, ബോധത്തിന്റെ സമനില. പിന്നെ എന്ത് വന്നാലും ഗുരുവായൂരപ്പനല്ലേ, അതുകൊണ്ട് എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ദുഃഖമില്ല, മരണം വന്നാലും സ്വന്തക്കാർ മരിച്ചാലും സ്വന്തക്കാർ ജീവിച്ചാലും സ്വന്തക്കാർ പോലും കിട്ടിയാലും നഷ്ടപ്പെട്ടാലും എല്ലാം ഗുരുവായൂരപ്പനാണല്ലോ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. തന്നെ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിഭേദം ജനിപ്പിക്കാതെ വേണം ഇങ്ങനത്തെ ആള് ജീവിക്കാന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ ബുദ്ധിഭേദം ജനിത് അജ്ഞാനം കർമ്മസംഗീതെന്ന് പറയുന്നുണ്ട്. തന്നെ പോലെ അല്ലാത്ത ആളുകളുണ്ടല്ലോ, അവനെ പോലെ അല്ലാത്ത ആളുകളെ, അവർക്ക് ബുദ്ധിഭേദം ജനിപ്പിച്ച കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത വിധത്തിൽ വേണം അതിൻ്റെ ഇടയിൽ കൂടി ജീവിക്കാൻ. അപ്പോ നമ്മൾ പ്രവർത്തിക്കുന്ന മറ്റൊക്കെ കണ്ടാൽ എല്ലാവർക്കും ആ അപരാത്മാവ് തന്നെ തോന്നണം. ഒരു ഒരു കുട്ടി മരിച്ചൊരു വീട്ടിൽ ഇപ്പൊ നമ്മൾ ചെല്ലുക വെച്ചാൽ അത് സാരില്ല, കുട്ടികൾ ഭരിക്കാനുള്ള സാരമില്ല, അതിന് അത്രയേ ഉള്ളൂ എന്ന് നമ്മൾ പറയാൻ പോകില്ല. നമ്മളവിടെ ദുഃഖം അഭിനയിച്ച അങ്ങനെ ഇരിക്കുക പോരുക, അങ്ങനെയാണ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് സംശയം വരാത്ത വിധത്തിൽ വേണം നമ്മൾ ജീവിക്കാനുള്ള, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ
ഇതൊന്നും പുറത്തേക്ക് പറയാനും പാടില്ല. ഇപ്പൊ എന്റെ അവസ്ഥ ഇപ്പൊ ഇന്നതാണെന്ന് പറയാൻ പാടില്ല. ഭാര്യയോട് പറഞ്ഞു, എടി എനിക്കിനിപ്പോ അമ്പലത്തിലൊന്നും പോകണമെന്നില്ല, കാരണം ഈശ്വരൻ എന്റെ ഉള്ളിലാന്ന് എനിക്ക് ബോധ്യമായി, ഇനി എനിക്ക് എവിടെയും പോകണ്ടെന്ന്. അതുകൊണ്ട് ഒരു ഭാര്യയ്ക്ക് ആഘോഷമായി, ഇയാളെ തന്നെ തിരിഞ്ഞ് പോവാണോന്ന് സംശയം. അപ്പൊ അതെന്താ മഹാഭക്തിയാണ്, ഗുരുവായൂർ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയില്ലെങ്കിൽ കാര്യം കുഴപ്പമെന്നുള്ള വിശ്വാസക്കാരിയാണ്. പോയാൽ മാത്രം പോരാ, അവിടെ പലതും ചെയ്യും വേണം, അതൊക്കെയാണ് അവരുടെ പങ്ക്. അപ്പൊ ഭർത്താവ് പറയാൻ, എന്റെ ഭഗവാൻ എന്റെ ഉള്ളിൽ തന്നെ, അപ്പൊ അവിടെ ഒന്നും അല്ല എന്ന് പറഞ്ഞോടുകൂടി ആ സ്ത്രീക്ക് ആഘോഷമായി. അപ്പൊ എന്തോ ഇയാൾക്ക് എന്തോ കുഴപ്പം വരാൻ പോകുന്നു, മാത്രമല്ല ഈ അമ്പലത്തിനൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ വലിയൊരു ആപത്തെടുത്ത് വരാൻ പോകുന്നുണ്ട്. സ്ത്രീക്ക് രാത്രി ഉറക്കം വരുന്നില്ല, അപ്പൊ അഭിനയിക്കണല്ലോ. അവരെ മനസ്സെങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അഭിനയിക്കാം. ബുദ്ധിഭേദഞ്ജന ചെയ്ത് അജ്ഞാന കർമ്മസംഖ്യണ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തേച്ച് എത്രയോ ആൾക്കാർ ജീസസ് ക്രൈസ്റ്റ് വരെ പരിശിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ബുദ്ധിഭേദം ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇവിടെ വേറെ സാമ്രാജ്യം പണിയാൻ വന്നതാണ്. റോമാതാവിൻ്റെ ഇത് വേറൊരു സാമ്രാജ്യം പറയും. അതിന് ഞാൻ പറയുന്ന സാമ്രാജ്യം നിങ്ങളതല്ല, പിന്നെ എവിടെയാന്ന് പറയും. ദ കിങ്ഡം എവിഡൻസ് വിത്തിൻ യു, നിങ്ങളകത്ത് സ്വർഗരാജ്യം പണിയാൻ വന്നതാണ്. ഓ, നിങ്ങളകത്ത് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സാമ്രാജ്യത്തിൻ്റെ അകത്ത് വേറൊരു സാമ്രാജ്യം പണിയാൻ വന്നത് ആ അർത്ഥത്തിൽ അവർക്ക് തോന്നുന്നു. അല്ല, അന്തര്യാമിയും മറ്റു മറിച്ചൊന്നും നമുക്കറിയില്ലല്ലോ. അത്യുന്നതമായുള്ള അവസ്ഥയിലിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം അന്തര്യാമി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവസാനമാണ് അതിനുവേണ്ടിയാണ് ജീസസിനെ പിടിച്ചതും കുറിച്ച് തർക്കം ഓടട്ടോ. അപ്പൊ കൃഷ്ണൻ എന്തുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കേണ്ടി വന്നു? അങ്ങനെ ഉപദേശിക്കേണ്ടി വന്നില്ലേ? അപ്പോ ചില പിന്നെ ഇത് ഉദാഹരണം ഉണ്ടാവില്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ പറയേണ്ടി വരിക. ചിലവരെ എനിക്ക് പിന്നെ എനിക്ക് തോന്നുന്നത് ഉള്ളു തുറന്നു പറയണം, അതെന്റെ സ്വഭാവ എന്ന് പറഞ്ഞ ഒരു മാന്യത പോലെ പറയുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് പ്രശ്നം പറയുന്നത് കുറച്ച് ഡിപ്ലോമാറ്റിക് ആവണമെന്നുള്ള മറ്റുള്ളവർക്ക് മൂന്ന് തരം എന്ത്? പുണ്യകർമ്മം, പാപകർമ്മം, പുണ്യപാപം, മിശ്രകർമ്മമാണ് പൊതുവെ എല്ലാവർക്കും. പക്ഷെ യോഗികൾക്ക് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഇല്ല. അശുക്ലം അകൃഷ്ണം, പുണ്യമില്ല പാപമില്ല. പുണ്യകർമ്മം അവർ ചെയ്യുന്ന കർമ്മത്തിന് പുണ്യമില്ല പാപമില്ല, കാരണം അവരെ പ്രതിഫലം ഉദ്ദേശിച്ചൊന്നും ചെയ്യില്ല, അവർക്ക് പ്രതിഫലത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവരെ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ലോകോപകാരാർത്ഥമായിരിക്കും അവർ കർമ്മം ചെയ്യുന്നത്. അതിന് ഒരു പ്രതിഫലം അവർ ഉദ്ദേശിക്കുന്നില്ല. നന്മ ഉപദേശിക്കുന്നില്ല, ബഹുമതി ഉപദേശിക്കുന്നില്ല, പ്രതീക്ഷ ഉപദേശിക്കുന്നില്ല, അവർ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതാണ് അശുക്ലം അകൃഷ്ണം, ഇത് രണ്ടുമാണ് യോഗികളുടെ കർമ്മം. അങ്ങനെ അതായത് പാപമല്ല പുണ്യമല്ലാത്ത കർമ്മങ്ങളാണ് അവർ ചെയ്യുന്നത്. മറ്റ് ഇതരേഷം ബാക്കിയുള്ളവർക്ക് പുണ്യകർമ്മം, പാപകർമ്മം, പുണ്യപാപം, മിശ്രകർമ്മം മൂന്ന് തരത്തിലാണ് ബാക്കിയുള്ളവർക്ക്. അപ്പൊ നമ്മളിപ്പോ സാധാരണ ഈ പുണ്യകർമ്മം, പാപകർമ്മം, പുണ്യകർമ്മം, മിശ്രകർമ്മം ചെയ്യുന്നുണ്ടാവാം. കുറച്ച് പുണ്യകർമ്മം ചെയ്യണ്ടാവാം, ഒരുപാട് പാപകർമ്മം ചെയ്യണ്ടാവാം, മിശ്രകർമ്മം ഉണ്ടാവാം. അപ്പൊ നമ്മൾ നമ്മുടെ കർമ്മത്തെ കുറിച്ച് ആലോചിച്ചിട്ട് ഈ പാപകർമ്മം നമുക്ക് പുണ്യകർമ്മമാക്കി മാറ്റാം. ഉദാഹരണമായിട്ട് ഒരാള്, ഒരു യോഗി രാജയോഗം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ മകന് ചെമ്മീൻ കച്ചവടം വലിയൊരു ഏരിയ എടുത്തിട്ട് അതിന് മുഴുവൻ ചെമ്മീൻ വളർത്താൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഉറപ്പിയാണ് ഒരു കൊല്ലം കിട്ടുക. അയാൾ തുടങ്ങിയ സമയത്ത് മറ്റയാൾ പറയാണ് അവൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് പണം ഉണ്ടാക്കാൻ, പക്ഷെ ഈ വഴിക്കല്ല അവൻ്റെ ബുദ്ധി പോയത്. സംസ്കാരം അതാണ്, ഞാനൊന്നും പറയുന്നില്ല. ആ സംസ്കാരത്തിനനുസരിച്ച് കർമ്മം ചെയ്ത് എൻ്റെ ഫലം എന്താ വെച്ചാൽ അനുഭവിച്ചോണ്ട്. നേരെ പറഞ്ഞ് പൂക്കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പൂക്കച്ചവടം ചെയ്യുമ്പോൾ ആ നാടിനൊരു സുഖം, കയ്യിൽ തോക്കുന്നവർക്കൊക്കെ സുഖം, പിന്നെ അത് കൊണ്ടു കിട്ടുന്നത് ഭഗവാന്റെ തലക്കാണ് എല്ലാം കൊണ്ടും. പിന്നെ ഒരു പുണ്യകർമ്മം അതാണെങ്കിൽ ഈ ഒരു ഒരു കിലോ മുല്ലയ്ക്ക് 160 rupees വരെ വരാം. അതിപ്പോ ഒരു 40% നമുക്ക് നാട്ടിൽ കിട്ടുന്നുണ്ട്, ബാക്കിയൊക്കെ തമിഴ്നാട്ടിൽ കൊണ്ടുവരാം. അപ്പൊ ഡെയിലി പൂക്കുന്ന മുല്ലകളുണ്ട് 10 rupees ഉള്ളു ഒരു ചെടി. അപ്പൊ അതൊരു 100 ഇത് വെച്ചിട്ടുണ്ട്, ഒരു കുടുംബത്തിന് സുഖമായിട്ട് താമസിക്കാൻ മാത്രമേ, സുഖമായി ജീവിക്കാൻ മാത്രമല്ല. പക്ഷെ ആ വഴിക്ക് പോയില്ല, അപ്പുറം ഇറച്ചിക്കട ഉറങ്ങാനും ഇതൊക്കെയാണ്, കുട്ടക്കച്ചവടം തുടങ്ങാനും, കോഴി ഇറച്ചി കച്ചവടം തുടങ്ങാനും, കോഴി കച്ചവടം തുടങ്ങാനും, പന്നി വളർത്താം. ഒരാളൊരു യോഗിയുണ്ട്, യോഗ ടീച്ചറാണ്. അയാള് പറയാ ഒരു ദിവസം എന്നോട്, രാമസാറെ ഞാൻ കുറച്ച് പന്നി വളർത്താൻ പോവാണ്. അതിനകത്ത് 4 acres സ്ഥലമുണ്ട്. പന്നീനെ വളർത്തിക്കഴിഞ്ഞാലും അയാളുടെ കണ്ടമാനം വെച്ച് വരുമല്ലോ, അപ്പൊ ഒരുപാട് പൈസയും കിട്ടും. അവിടെ വെച്ചാൽ ഒരുപാട് ഹോട്ടലുകളുണ്ട് ഈ പന്നിയിറച്ച് വേണ്ടതായിട്ടുള്ള, പിന്നെ സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? യോഗ.
യോഗ പഠിപ്പിക്കുന്നു. യോഗയിൽ വേറെന്തൊക്കെ ഉണ്ട്? ധ്യാനമുണ്ട്, ധ്യാനമൊക്കെ. അപ്പൊ ഈ ധ്യാനത്തിനൊക്കെ സ്വരൂപജ്ഞാനം തെളിഞ്ഞു വരണമെങ്കിൽ സത്വഗുണം വർദ്ധിക്കണം പറഞ്ഞല്ലേ? ആ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പന്നിയർച്ചങ്ങനെ കൊടുത്തിട്ട് ആളുകളെ തമോഗുണം വർദ്ധിപ്പിക്കുകയും സത്വഗുണത്തിലുള്ള ആഹ്വാനം പുറം കൊടുക്കുകയും ചെയ്യും. രണ്ടും കൂടി മനസാക്ഷി കുത്തുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അങ്ങനെയാണ് കൃഷിയാക്കി. കൃഷി പലതരം കൃഷികൾ ചെയ്യാൻ തുടങ്ങി. അത് പൈനാപ്പിൾ കൃഷി ചെയ്യും. അത് ധാരാളം ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ കൊണ്ടുപോയി ജ്യൂസ് അടിക്കാൻ വേണ്ടി വിറ്റ് നല്ല പൈസയും കിട്ടും. അപ്പൊ തന്നെ നമ്മുടെ പുണ്യകർമ്മം, പാപകർമ്മോ പുണ്യാവും മിശ്രകർമ്മോ ഇതിൽ നോക്കിയിട്ട് നമുക്ക് മെല്ലെ 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 ഈ പാപകർമ്മത്തിൽ നിന്ന് ഒഴിവായി പുണ്യകർമ്മത്തിലേക്ക് നയിക്കപ്പെടാൻ പറ്റും. അപ്പൊ ഇതിനെ ഇറച്ചി വേണ്ട മനുഷ്യർക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നോറും അവർ തിന്നും, അല്ലെങ്കിൽ കഴിക്കില്ല. അവരെയും പറഞ്ഞ് ബോധ്യം ബോധവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ കുറേശ് ചേർന്നായി വരാൻ പറ്റുമല്ലോ. നമ്മുടെ ശരീരപ്രകൃതിയും മനസ്സിന്റെ പ്രകൃതിയും പിന്നെ വായയുടെ സ്വരൂപം പല്ലിന്റെ ഇതൊക്കെ നോക്കാൻ വെച്ചാൽ കുടലിന്റെ നീളമൊക്കെ നോക്കാൻ വെച്ചാൽ വെയിറ്റേറിച്ചിന് പറ്റുന്നതാണെന്നാണ് പറയുന്നത്. 120 പോയിന്റുകളുണ്ട് വെയിറ്റേറിച്ചാണ് തെളിക്കാൻ യോഗ സെന്ററിൽ ആ ബുക്കൊക്കെ വായിച്ച് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ശീലിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ആയി, ഇല്ലെങ്കിലും ഇല്ല. ഒരു ഇല്ലത്ത് പണിയെടുക്കുന്ന പണിക്കാരൊക്കെ അവിടുന്ന് നല്ല ഇറച്ചി മീൻ അവിടെ വെയിറ്റേറിന് ലോൺ കഴിച്ചാൽ അങ്ങനെയും ശീലായി. മറ്റേ വേണം തോന്നുന്നില്ല. നേരെ മറിച്ചൊരു ഒരു നോൺ വെയിറ്റേറിന്റെ വീട്ടിൽ പണിയെടുക്കുന്നവരാണ് വെച്ചാൽ ഡെയിലി ഒരു ഇറച്ചിയും മീനും അടച്ചും ഒരു ഇറച്ചും വേണം. അതുപോലെ കണ്ണൂരി ദിവസം കുറേശ്ശെ മദ്യസേവ ഉള്ള വീട്ടിലാണെങ്കിൽ കുട്ടികളടക്കം ഒരു രണ്ട് മൂന്ന് പുളിയൊക്കെ കഴിച്ചുകൊണ്ട് അത് ശീലാവും. നേരെ മറിച്ച് അത് ശരിയല്ല, വേണ്ടാത്തതാണ്, ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശീലായി. അപ്പൊ ഈ പാപകർമ്മത്തിന് പുണ്യകർമ്മത്തിലേക്ക് നയിക്കാം. പുണ്യകർമ്മവും ഒരു ബന്ധനാണ്, സ്വർണം കൊണ്ടുള്ള ജയിലിനെ ബന്ധിക്കുന്നതാണെന്ന് കണ്ടറിഞ്ഞാൽ അതിന്നും അതീതമായിട്ട് നിഷ്കാമകർമ്മത്തിലേക്ക് പിന്നീട് നമുക്ക് സ്ലോലി ഈ പുരോഗതി ഉണ്ടാക്കാന്നാണ്. നമ്മുടെ ഉള്ളിലെ എല്ലാ വാസനകളും ഓരോ വാസനകളും ഓരോ സമയത്താണ് പരിപക്വ. പരിപക്വമാകുന്ന വാസനകളാണ് പുറത്തേക്ക് വരിക. അപ്പോൾ അത് സംബന്ധിയായിട്ടുള്ള കർമ്മങ്ങൾക്ക് പ്രേരണ ഉണ്ടാവുള്ളത്. ഇപ്പൊ എവിടെ ജനിച്ച കുട്ടിയാണെങ്കിലും ശരി, കഴിഞ്ഞ ജന്മത്തിലെ സംസ്കാരം വാസനാരൂപമായിട്ട് ഉള്ളിലുണ്ടെങ്കിൽ ആ വാസന മുളച്ചു പൊങ്ങുന്ന സമയത്ത് ഇല്ലത്തിലെ കുട്ടിയാണെങ്കിലും ശരി, ആരും അറിയാതെ ഒറ്റയ്ക്ക് പോയി ഹോട്ടലിൽ ചെന്ന് അർച്ചുന്നത് അർച്ചുമെന്തില്ല. അത് ആ പ്രത്യേക ലഗ്നത്തിൽ ജനിച്ചവർക്ക് അത് കൂടാതെ കഴിയില്ല. അവരെവിടെ ജനിച്ചാലും നേരെ മറിച്ച് വെജിറ്റേറിയൻസ് മാത്രമേ ഇഷ്ടമാവുള്ളൂ, വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഇഷ്ടമുള്ളൂ, ഇറച്ചി മീൻ തീരെ പറ്റാത്ത ലഗ്നം. ആ ലഗ്നത്തിൽ ജനിച്ചാൽ ഒരു മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആണെങ്കിലും അയാൾ കഴിക്കില്ല. എൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൻ ഒരിക്കലും ഇറച്ചി മീൻ കഴിക്കില്ല. അവൻ ആഹാരം കഴിക്കാൻ എൻ്റെ കൂടെ വരിക, അവന് മുസ്ലിം ആയിരുന്നു. അപ്പം ഞാൻ എന്താ വെച്ചാൽ എനിക്ക് അതിൻ്റെ വാസന ഇഷ്ടമല്ല എന്ന് അയാൾ പറയും. അപ്പം അയാളെ ലഗ്നം നോക്കുമ്പോഴാണ് അവിടെ ഡോക്ടർ ഉണ്ട് ഇങ്ങനെ ഈ ആഹാരം എൻ്റെ ലഗ്നം നോക്കുന്നവർ നോക്കി. ആ ലഗ്നത്തിൽ ജനിച്ചവർക്ക് പറ്റില്ല. മറ്റേതെന്ന് വെച്ചാൽ ആ വാസന ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ആ വാസന ഉണ്ട് ഉണർന്ന് അത് അനുഭവിക്കേണ്ടതായുള്ള ഭാഗത്ത് എത്തുന്ന സമയത്ത് ആരും പറഞ്ഞാലും കേൾക്കില്ല. അവയ്ക്ക് മദ്യസേവ, അതുപോലെ പിന്നെ ഈ ലഹരി മരുന്ന് കഴിക്കുക, ഇറച്ചി മീൻ കഴിക്കുക, ഇതൊക്കെ ആ വാസന ഉള്ളിലുണ്ടെങ്കിൽ അതുകൊണ്ട് മുളച്ച് അതിൻ്റെ ആ സ്ഥാനത്ത് എത്തുന്ന സമയത്ത് അവയ്ക്ക് പ്രേരണ ഉൾപ്രേരണ വരും, അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ. അത് ഓരോ സമയത്താണ്. ചിലപ്പോൾ എന്താ വെച്ചാൽ അമ്പലത്തിൽ പോകാനും വലിയ ഭക്തിക്കും ഒക്കെ ഉള്ള വാസനയായിരിക്കും, അത് ഉണർന്നു. ഉണർന്നു കഴിഞ്ഞാൽ അങ്ങനെയായി ഗുരുകുലത്ത് പോയി അവിടെ പൊടിക്കലായി ഇതൊക്കെ മന്നം ചെയ്യലായി ഇങ്ങനെ കുറേ നേരം ധ്യാനം ഒക്കെ കഴിയും. കുറേ കാലം കഴിയുമ്പോഴായിരിക്കും മറ്റേ വാസന ഉണങ്ങുക. അതിൻ്റെ അത് മുളച്ച് പരിപക്വ അവസ്ഥയിൽ എത്തുമ്പോൾ ഇതൊക്കെ വിട്ടിട്ട് പിന്നെ ആവശ്യം. അയാളെന്താ ഇപ്പം ഇങ്ങനെ വലിയ ഈശ്വരപുത്രനായിരുന്ന ആളിപ്പോൾ വെറും കള്ളുഷാപ്പിലാണല്ലോ അധിക സമയം കാണുക, എന്താ ഇപ്പം അങ്ങനെ പറ്റിയത്? അങ്ങനെ അയാൾക്ക് പതിച്ചു പോയി. അപ്പോൾ എന്താ വെച്ചാൽ ഈ കർമ്മത്തിൻ്റെ സമയം വന്നു. വന്നപ്പോൾ ആ കർമ്മം ഉണങ്ങി പാകതെത്തി പിന്നെ നിങ്ങള് കൽക്കട്ടയിൽ പോയിട്ട് അവിടെ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു, ആ ഒരു കർമ്മവാസന ഉള്ളിലുണ്ട്. പിന്നെ ബാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് കഴിച്ചു, പിന്നെ ഗൗഹട്ടി പോയിട്ട് കുറച്ച് ക്രിക്കറ്റ് കളിച്ചു, അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു. അപ്പോ ഒരു 5 കഴിഞ്ഞിട്ടാണ് ഗൗഹട്ടി പോയത്, അതിൻ്റെ ഒരു 15 മുമ്പാണ് ബാംഗ്ലൂർ ചെന്നത്. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ബാംഗ്ലൂർ ചെല്ലുന്ന സമയത്ത് പണ്ട് അവിടുന്ന് കഴിച്ച ആഹാരം ഉണ്ടല്ലോ അത് ഓർമ്മ വരും, എന്നിട്ട് ആ ഹോട്ടലിൽ പോയാൽ കുറച്ച് കഴിക്കാമെന്ന് തോന്നും. അതുപോലെ ഗൗഹട്ടി ചെന്നിട്ട് ചെല്ലുന്ന സമയത്ത് പണ്ടത്തെ ആ ക്രിക്കറ്റ് കളിച്ച ഓർമ്മ വരും. അപ്പോൾ അവിടെ ചെന്ന് ആ കൂട്ടുകാരുണ്ടോയെന്ന് അന്വേഷിക്കും, എന്നിട്ട് ഒരടക്കം കളിച്ചാലോ എന്ന് തോന്നും. അപ്പോൾ കാലവും ദേശവും മാറി എന്ന് വെച്ചിട്ട് കർമ്മം മാറി, കർമ്മം ഉള്ളിൽ എപ്പോഴാണോ മുളച്ചു വരുന്നത് ആ സമയത്ത്
അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായി മാറുന്നത്. ചെയ്യാൻ നമ്മൾ നിർബന്ധിതരായി തീരും. അപ്പൊ കാലവും ദേശവും മാറിയുകൊണ്ട് ഇപ്പൊ ഞാൻ അമേരിക്കയിൽ വെച്ചിട്ട് ഒരു ദുഷ്കർമ്മം ചെയ്തു, എന്നിട്ട് അവിടുന്ന് വേഗം കഴിച്ചിലായി ഭാരതത്തിൽ വന്ന് താമസിച്ചു. ഇനിയിപ്പോ ആ ഫലം അവിടെയല്ലേ, ഇപ്പൊ പിടിക്ക് വരില്ലല്ലോ ആ ഫലം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതല്ല, അവിടുന്ന് ചെയ്ത കർമ്മമാണെങ്കിലും ഇവിടെ വെച്ചു അതിന്റെ ആ ഫലം എന്നാണോ മുളച്ച് പരിപക്വാവസ്ഥ എത്തുന്നത് ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നത്. ഒരാളിപ്പോ ഇവിടുന്ന് ഒരു കൊലക്കുറ്റം ചെയ്തിട്ട് ഹിമാലയത്ത് പോയി, സന്യാസിയായി, സന്യാസിയായി കുറെ കാലം ഇങ്ങനെ ഇരുന്നു, കുറെ ശിഷ്യന്മാരൊക്കെ ആയിട്ടാണ് ബ്രഹ്മർഷിയായി ധ്യാനത്തിന് അനുഭവമൊക്കെ വന്നു വെക്കാം. പക്ഷെ ഈ കൊന്ന കർമ്മഫലം മുളച്ച് പരിപൂർണമാകുന്ന സമയത്ത് കാണാൻ ആരെങ്കിലും മഫ്തി ചെന്നിട്ട് ഒരു ശിഷ്യനായിരിക്കാം ചിലപ്പോ പോലീസ് ഓഫീസർ, അയാൾ ഈ സംഗതി മനസ്സിലാക്കിയിട്ട് അവസാനം വിളിച്ചു, വിളിച്ചിട്ട് അയാൾ ശിക്ഷ പോകും. അപ്പൊ എത്രയായാലും ശരി, ഇപ്പൊ മൂന്ന് ഭഗവാന്മാര് ജീവനൊന്നും തടയിലാണ്. ഒന്ന് ബാംഗ്ലൂരിലുള്ള ഒരു ഭഗവാൻ, പിന്നൊന്ന് ആസാമിലുള്ള ഭഗവാൻ, പിന്നൊന്ന് കൃഷ്ണാപള്ളി. അവരെ കർമ്മഫലത്തിന്റെ ആ സമയം കുറെ കാലം പിടിച്ചിരുന്നു, തെളിവില്ലാതെ വിട്ടിരുന്നു ബാംഗ്ലൂരിലെ. പക്ഷെ കുറെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പുതിയ SI വന്നു. SI വന്നപ്പോ അയാൾ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു ആ നാട്ടുകാർ. എന്തൊക്കെയാ വിശേഷം എന്ന് വെച്ചപ്പോ അയാൾ വെറുതെ പറഞ്ഞു, അവിടെ ഒരു സന്യാസി മഠത്തിലൊരു പിന്നെ അംബാസഡറുടെ ഭാര്യ പിന്നെ കാണാതായിട്ട് യാതൊരു അഡ്രസ്സും ഇല്ല, ദിവസം ഇവിടെ ആശ്രമത്തിൽ വന്നിരുന്നതാണ്. അപ്പൊ ആ സ്വാമിയെ കുടിച്ചാൽ നിങ്ങൾ തെളിവുണ്ടാവുമല്ലോ, പക്ഷെ വരുന്നവരൊക്കെ സ്വാമിയുടെ മുമ്പിൽ രണ്ടാമത്കാരം ചെയ്തിട്ടാണ് അന്വേഷിക്കാൻ പോകുന്നത്, പിന്നെ എങ്ങനെ തെളിവ് കിട്ടുക. അപ്പൊ ഇയാളെ ഒരു ചെറിയ ചെറുപ്പക്കാരനായിട്ടുള്ള SI ആയിരുന്നു, ഞാനൊന്ന് ടേക്കപ്പ് ചെയ്യാൻ നോക്കട്ടെ. അയാൾക്കൊരു ഈ പിന്നെ ആധ്യാത്മികം എന്നൊക്കെ പറഞ്ഞു തരാൻ കള്ളത്തരാന്നുള്ള ഒരു തോന്നലുള്ള ഒരു മനുഷ്യനാണ്. അയാൾ ചെന്ന് സ്വാമിയുടെ അടുത്ത് പിന്നെ പോലീസുകാരും എടുത്തു ചെന്ന് സ്വാമി ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വരണം ചില കാര്യങ്ങൾ ചോദിച്ചാൽ. അദ്ദേഹം എന്താ വെച്ചാൽ വലിയ IG ഒക്കെ അയാളെ മുമ്പിൽ ചെന്ന് നമസ്കരിക്കുന്നുണ്ട്, പോലീസുകാരല്ല അയാളത് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ട, അവസാനം വിളിച്ചു തൊലവ് കിട്ടി. അപ്പൊ ആ കാലം ആ കർമ്മം മുളച്ച് പാകത്തെത്ത് എപ്പോഴാ പോയാലും എന്ത് വേഷം കെട്ടി നമ്മൾ തരം മാറിയാലും കാലം മാറിയാലും ആ കർമ്മം എപ്പോഴാണോ പരിപക്വാവസ്ഥ എത്തുന്നത് ആ സമയത്ത് നമ്മളെ പിടിക്കുന്നു. ഇത്രതാണ് വിളിച്ചത്. അങ്ങനെ ഒരു ഫിനോമിന, പ്രപഞ്ച ഫിനോമിന, നമുക്ക് പിന്നെ കാലം മാറിയാലോ ദേശം മാറിയാലോ കർമ്മം നമ്മളെ വിട്ടുപോകുന്നു വിചാരിക്കാൻ പറ്റില്ല. ഈ ജന്മം ഇപ്പോ ഞാനൊരു ദുഷ്കർമ്മം ചെയ്തു അതിന്റെ ഫലം എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല, ഞാൻ ആത്മഹത്യയാണ്. ഉച്ചതേ പിന്നെ ഒരു ജന്മെടുത്തു, ജന്മെടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സന്യാസിയുടെ ഒരു വലിയൊരു ഭക്തന്റെ മകനായി ജനിച്ചു എന്നൊക്കെ വരാം. പക്ഷെ എന്നാലും ഈ കർമ്മമുള്ളിൽ ആ കർമ്മവാസന ആ അവസ്ഥയിൽ എത്തുമ്പോൾ അതിന് വേണ്ട ശിക്ഷയ്ക്ക് കാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. ചിലപ്പോൾ എന്തായിരിക്കും ഇയാള് ഒരാള് പീടിയ കൂട്ടുന്ന സമയത്ത് അല്ല രാവിലെ ചെന്ന് പീടിയ വെക്കുമ്പോൾ അയാളെ മുമ്പിൽ അരിച്ചാലും ഒരു ശവങ്ങൾ പോലീസ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല, പോലീസ് എന്ന് പറഞ്ഞു അതോടുകൂടി കയറാൻ പറഞ്ഞു. ഒരു കാരണം കയറി അയാളും കൊണ്ടുപോയി പോലീസ്, എന്തിനാണ് നീ അയാളെ കൊന്നത്, എന്താണ് നിങ്ങളെ വീട് വിരോധം എന്നാ ചോദ്യം. ഇയാൾ പറഞ്ഞു അതൊന്നും അറിയില്ല, പറഞ്ഞ സ്ഥലത്ത് ഒന്നും അറിയില്ല, അറിയോ ഇല്ലെന്ന് ഞങ്ങളൊന്ന് കളിച്ചതാന്ന് പറഞ്ഞിട്ട് അവിടെ കുറെ അടിമുടിയൊക്കെ ഉണ്ടായി. അവസാനം പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു, പിന്നെ കേസൊക്കെ ഇല്ലാതെ അയാൾ ആത്മഹത്യ ചെയ്താന്ന് മനസ്സിലായി. അതോടുകൂടി ഇയാളെ വിടുക, ഇയാളെ വിടുന്ന സമയത്ത് ഇയാള് അവിടെയൊക്കെ കഴിച്ചിലായി പോരെ. അപ്പോൾ പറഞ്ഞു പിന്നെ ബഹുമാനപ്പെട്ട കോടതിയോട് അടിയനൊരു ചെറിയ അപേക്ഷ ഉണ്ട്, എന്താണെന്ന്. അടിയന് ഈ കേസിന്റെ കാരണം കൊണ്ട് 10-14 ദിവസം ജോലി ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത്രയും ദിവസത്തെ ഞാനിതിലൊന്നും ഭാഗവാക്കല്ലല്ലോ, ഒരു നല്ല കാര്യം അവിടെ കണ്ടു എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ. 14 ദിവസം എനിക്ക് പീടിക വെക്കാൻ പറ്റിയില്ല, അത്രയും ദിവസത്തെ കഷ്ടം. ഓ അതിനെന്താ നിങ്ങൾ എഴുതി തന്നാൽ മതി, ഒരു ദിവസം എത്രയാണ് നിങ്ങൾക്ക് കിട്ടണമെന്ന് എഴുതി തരും, 14 ദിവസം ആകെ തരുക, അത് ഒപ്പം തരാം. അപ്പൊ ഇയാള് കണക്ക് കൂട്ടി ഒരു ദിവസം ഒരു 500 രൂപ വരുമാനം എഴുതി കൊടുത്തോ, അത്ര ഒന്നും ഇല്ല, പക്ഷെ അത് എഴുതി കൊടുത്തു. 14 ദിവസത്തിന് 7000 രൂപ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കടലാസ് നേരെ പിന്നെ ഇൻകം ടാക്സിലേക്ക് അയച്ചു മജിസ്ട്രേറ്റ്. ഇൻകം ടാക്സ് വരെ ഇവിടെ വന്നിട്ട് എത്ര കാലമായി കാണാമെന്ന് കാണാം, ഒരു 10-15 കൊല്ലായിരുന്നു. അപ്പോൾ 15 കൊല്ലത്തിന് എത്ര വരുമാനം ഉണ്ടായിട്ട് ഇത്രയും കാലം ഇൻകം ടാക്സ് അയച്ചു. അതുകൊണ്ട് കുടിശ്ശിക അടുത്തത്ര അധികം അടച്ചില്ലെങ്കിൽ ജപ്തി. അപ്പൊ എന്താ വെച്ചാൽ ഇതിനുള്ള കർമ്മം അയാൾക്ക് ആ കർമ്മഫലം അനുഭവിക്കേണ്ട സമയമുണ്ട്. അപ്പൊ അയാളും അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. പക്ഷെ ആ കർമ്മം അയാൾക്ക് അനുഭവിക്കേണ്ട സമയം വന്നു. അപ്പൊ അതിനനുസരിച്ച് ഒരു വിഘടം മനസ്സിലായി തോന്നി, അയാളൊന്ന് മര്യാദക്കും പോന്നാൽ മതിയായിരുന്നു. ഈ ലോ ആൻഡ് ഓർഡറിൽ പെട്ട് കഴിഞ്ഞാൽ കഴിയുന്നത്ര ചിന്മയാനന്ദ സ്വാമിജി പറയും, നിങ്ങളുടെ കടയിലേക്ക് ഒരു വാഹനം ഇടിച്ച് കയറി ഇങ്ങോട്ട് വന്നു, എല്ലാം തകർത്തു വെച്ചാലും നിങ്ങൾ ആത്മരക്ഷാർത്ഥ ഓടി രക്ഷപ്പെട്ടോളൂ, നിയമത്തിന് നീതിക്ക് വേണ്ടി ഒരിക്കലും വാദിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ ലോകത്തിൽ ലോ ഈസ് ഓൾവേസ് ബ്ലൈൻഡ്. അതുകൊണ്ട് അങ്ങോട്ട് ഡോൺ ട്രബിൾ ദ ട്രബിൾ, ഇഫ് യു ട്രബിൾ ദ ട്രബിൾ ദ ട്രബിൾ വിൽ ട്രബിൾ യു. അതുകൊണ്ട് കഴിയുന്നതും
എവിടെയാണോ പ്രശ്നം വെച്ചാൽ അവിടുന്ന് കൊണ്ട് അമർച്ച ചെയ്യാന്നല്ല അതിനെ കൂടുതൽ ആളി കത്തിക്കാൻ ശ്രമിക്കരുത്. ആളി കത്തിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഒതുക്കാൻ വേണ്ടി നമ്മള് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് ഒരു പ്രശ്നം കെടുക. അതിന് പതിലും പെട്രോൾ ഒഴിച്ച് കെടുക്കാൻ നോക്കിയാൽ ആളി കത്തുന്ന തീയില് ഒരു ടീന്ന് പെട്രോളാണ് കൊണ്ടേ ഒഴിച്ചു. എന്താ ചെയ്യുന്ന വെച്ചാല് ഒന്നിലൊക്കെ എടുക്കാൻ വേണ്ടി ഇത് ദ്രാവകല്ലേ, അതുപോലെയാണ് പ്രശ്നങ്ങളെന്ന്. അപ്പൊ ആ സമയത്ത് ഇയാളെ മനസ്സ് ഇയാൾക്ക് സാമ്പത്തികമായിട്ടുള്ളത് അതില്ലെങ്കിൽ ജയിൽ പോകണം, വേറെ ജയിൽ കിടക്കല്ലാന്ന് നിർത്തിയില്ല, കാരണം ഇത്രയും പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പോ ഏതോ ഒരു മനുഷ്യൻ അവിടെ വന്ന് കടന്നു മരിച്ചു, അയാൾ ഈ വിഷം കഴിക്കാൻ ഇവിടെ വരാൻ തോന്നിയത്, അത് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോ ഇയാള് പോലീസ് സ്റ്റേഷനിൽ ഇത് പറഞ്ഞു, അഞ്ചെട്ട് ദിവസം അതിന്റെ പ്രൊസീഡിങ്സ് ഒക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ ആള് മനസ്സിലായി പോന്നതാണ്. അപ്പോഴാണ് ഇയാൾക്ക് ഒരു വികടം തോന്നുന്നത്, പറഞ്ഞാൽ കർമ്മഫലം അനുഭവിക്കേണ്ട, ജയിലിൽ കുറച്ച് കിടക്കാനുള്ള സമയമായി. അയാളെ കൊന്നിട്ടല്ല, പക്ഷെ അയാളെ കേരളത്തില് പോകേണ്ടി വന്നില്ല ഒരു കാരണവുമില്ലാതെ. അതുപോലെ കോഴിക്കോടുണ്ടായിരുന്നു ഒറ്റത്തെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ രാവിലെ ഉമ്മിക്കേരി എടുത്ത് പലയേക്കാൻ വേണ്ടി മുറ്റത്തിൻ അവിടെ അടുത്ത് പോയിരുന്നു. അടുത്ത് പോയിരുന്നപ്പോൾ താഴ്വാരത്താണ് ഒരു ഒരു ഇടവഴിയുണ്ട്, അവരുടെ വഴിയിൽ നിന്ന് ഒരാൾ മരിച്ചു. മുട്ടനെ ഇയാൾ പേടിച്ചിട്ട് എന്ത് ചെയ്തു, ഇയാൾ മകളെ വീട്ടിലേക്ക് പോയി, മകളെ വീട്ടിൽ പോയി പേടിച്ചിട്ടേ. പോലീസ് വന്നാൽ ഉത്തരം പറയാനൊന്നും എനിക്ക് കഴിയില്ല, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞ് ഇത് വിവരം കറഞ്ഞ് പോലീസുകാർ വന്നു ഈ വീട്ടിൽ. ആരാ വീട്ടുകാരെന്ന് ചോദിച്ചു, വീട്ടുകാരൻ്റെ പേര് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചു, അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എവിടെയാണുള്ളതെന്ന് ചോദിച്ചു. അയാൾ പിന്നെ വേറെ സ്ഥലത്ത് പോയത്, എവിടെ സ്ഥലത്ത് മര്യാദയ്ക്ക് പറ അല്ലെങ്കിൽ അടിച്ച് പഞ്ചറായി പറയും. അതിൽ മകൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയതാന്ന് പറഞ്ഞു. കയറുന്ന് പറഞ്ഞു മകനോട് വണ്ടി കയറാൻ പറഞ്ഞു. അവിടെ വിട്ടു വിട്ടാൽ അവിടെ ചെന്ന് മകളെ വീട്ടിലെ ആളുണ്ട്. എവിടെ എന്ന് വിളിക്കുന്നു. അയാൾ വന്നു വന്ന് അവിടുന്ന് തന്നെ കൊടുത്തു വരിപ്പുറത്താണ്. അഞ്ചാറടി കൊടുത്തു പറഞ്ഞു കയറാൻ. പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് ചവിട്ടും കുത്തും ചുറ്റി എല്ലാം ഉണ്ടായിട്ട് ഒരുപാട് അവർ വേദ്യം ചെയ്തിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്ക് ഈ ശരിയായിട്ടുള്ള കൊലയാളിയെ കണ്ടുപിടിച്ചു. ഞാൻ കൊന്നതായിരുന്നു കൊലയാളിയെ അപ്പോഴേക്ക് വേറെ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു പോലീസ്. അപ്പോൾ പിന്നെ ഇയാളോട് പറഞ്ഞു ആ നീ പൊക്കോട്ടാവുന്നു. അപ്പോൾ ഇയാൾക്ക് വയ്യാതെ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ അളിയനാണ്. അപ്പോൾ അയാൾ ഞാൻ കൊണ്ടും മെഡിക്കൽ കോളേജിൽ വന്നു. മെഡിക്കൽ കോളേജിൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കൊണ്ടുപോയി ഒരു എക്സ്റേ എടുത്തു, ഇ സി ജി എടുത്തു, എന്നിട്ട് മെഡിക്കൽ പ്രൊഫസർ കാണിച്ചു. കാണിച്ചപ്പോൾ എന്താ വെച്ചാൽ എഴുതി കൊണ്ടിട്ട് മേൽമുട്ടുപോകും വേദനിച്ചിട്ടും വയ്യ. അപ്പോൾ എക്സ്റേ ഇ സി ജി വലിയ കാര്യമൊന്നും പെട്ടെന്ന് ഉണ്ടായില്ല. ഇത് പിന്നെ ഭയങ്കര വലിയ പവർഫുള്ളായിട്ടുള്ള മരുന്നൊക്കെ കഴിക്കാൻ കൊടുത്തു. അങ്ങനെ ഒരു അഞ്ചെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം വേദനയൊക്കെ മാറി. മാറിയതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിരുന്നു. വന്നിട്ട് പറഞ്ഞു സാർ എനിക്ക് ജീവിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും പോയി, ഈ ലോകത്തല്ലേ നമ്മൾ ജീവിച്ചത്, ഞാനെന്ത് പഠിച്ചു. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടും പോലീസുകാരത് ശ്രദ്ധിക്കുന്നേ ഇല്ലല്ലോ. ഞാൻ പല്ലേക്കാൻ പോയ സമയത്ത് ഇട്ടലിൽ ഇങ്ങനെ കിടക്കുന്ന ഒരാണ്, അത്രയുള്ള പേടിച്ചിട്ടാണ് ഞാൻ പോയത്, എനിക്ക് ഈ പോലീസിനോട് സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പോയതാണ്. വേദനയൊക്കെ മാറിയിരുന്നു, പക്ഷേ മാനസികമായിട്ട് അയാളൊന്നും കഴിക്കുന്നില്ല എന്നെനിക്ക് രാത്രി ഉറങ്ങാതെ നിർദ്ദേശിച്ചു.